ഏകാന്തതയിൽ പൂവിട്ടു നിന്നൊരൻ, ഏകാന്തതയിൽ പൂവിട്ടു നിന്നൊരൻ മോഹന താരകമേ, ഒരു ചുംബനം പകർന്നേകിടും മുൻപേ മണ്ണിൽ മറഞ്ഞു പോയോ നീ, മണ്ണിൽ മറഞ്ഞു പോയോ നീ. കാലം തീരുവോളം, വാടിത്തളരുവോളം എന്റെ കണ്ണുകളുണ്ടാവും നിങ്ങൾക്കും ചുറ്റും, ഈ കൈകളിൽ ഇങ്ങനെ ഇങ്ങനെ. എന്താണ്? എനിക്ക് നിന്നെ അങ്ങനെയൊക്കെ വിളിക്കാം? ഞാൻ നിന്റെ തള്ളയെന്ന് കൂട്ടിയാ മതി. എന്താ തള്ളേ കാര്യം? എടാ, നീ പറയണതൊക്കെ വല്ല വഴി കൂടി പോണ തലയും മൂലയുള്ള പെണ്ണുങ്ങളോട് പറയുകയാണെങ്കിൽ തൂറോളം പണിയെടുത്ത് എനിക്ക് എന്റെ നടു ഓടിക്കണമായിരുന്നു. പെണ്ണും പൂ ഒരുപോലെ അല്ലേ ചിക്കാവുമേ? ഇവർക്ക് സ്നേഹം കൊടുത്താൽ പുഞ്ചിരിച്ച് തലയാട്ടി ഇങ്ങനെ നിൽക്കും, പക്ഷെ പെണ്ണ് എത്ര സ്നേഹം കൊടുത്താലും നെഞ്ചത്ത് കയറി ചവിട്ടും. ഇച്ചിക്കാവുമേ, ജോക്കുട്ടനെവിടെ? ഓ സാറ എണീറ്റോ? എടാ അവനെ പഠിക്കണം എന്നുള്ള കൂട്ടത്തില, അവനിപ്പ ക്ലാസ്സിലെത്തിണ്ടാവും. ഓ നിനക്കെന്താ, ആനെ പോലെ തിന്ന ഉറങ്ങ പിണ്ടിയിടുക. ആന പട്ട കയറും പോലെ വലിച്ചു കീറി ഞാൻ തള്ളേപ്പിച്ചെടുക്കും ഞാൻ. എന്തു തള്ളേ ഇത്? എന്നാലും രാവിലെ തന്നെ എണീച്ച് ഇവിടെ പോയതവൻ. മക്കളെ, ടിവിയിലല്ലേ സിനിമ വരുന്നേ, അമ്മയ്ക്കൊരു പ്രധാനപ്പെട്ട വാർത്ത വായിക്കണ്ടേ, ശല്യപ്പെടുത്തരുത്. യൂ ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. പവന് 10 രൂപ കുറഞ്ഞു. ദിവസം ഇങ്ങനെ 10-10 രൂപ വെച്ചെങ്കിലും കുറഞ്ഞാല് നിങ്ങളെ കെട്ടിച്ചുവിടാറാവുമ്പോഴേക്കും 3000 രൂപയെ സ്വർണം എത്തും. അയ്യോ, ആര് കെട്ടിയിടുന്ന കാര്യാ അമ്മ പറഞ്ഞേ? കെട്ടിയിടുന്നല്ല, നമ്മുടെ കല്യാണക്കാരിയാ. ഇപ്പഴേ കല്യാണത്തിനൊന്നും എനിക്കറിയാ. അയ്യോ, എന്റെ പൊന്നുമക്കളങ്ങനെ പറയല്ലേ. വൈകിട്ട് സ്കൂളിൽ പോയിട്ട് വന്നാ അപ്പ കല്യാണമാ. മുട്ടയെന്ന് വരുന്നില്ല, അതിന് മുമ്പ് തുടങ്ങി വലിയ വലിയ ചർച്ചകള്. പോയി വേണ്ടി അവനടി രണ്ടുപേരും. ജോർജ് വന്ന എന്നോട് ഒറ്റ കാര്യേ പറഞ്ഞോളൂ, എനിക്ക് നന്ദിനി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഇഷ്ടമാണ്, അവളെ കെട്ടണമെന്ന്. മോക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രാ ഞാൻ സമ്മതിച്ചത്. രാഷ്ട്രീയവും കളിച്ച് ആളുകളെ സഹായിച്ച് നടന്ന അവന് ഒരു വരുമാനമുള്ള പെണ്ണാവുമല്ലോ എന്ന് കരുതി. ആ ഒടുവിൽ വല്ലവന്റെയും കുത്തുകൊണ്ട് അവനങ്ങ് പോയി. എന്റെ മോള് തനിച്ചുമായി. ജോണിച്ചനെ എൽസമ്മയും വിളിച്ചിട്ടും ഞാൻ എന്റെ നന്ദിനി മോളെ വിട്ടിട്ട് പോവാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? എന്റെ മോളുടെ കൂടെ നിന്നാ എനിക്ക് എന്റെ ജോർജിന്റെ കൂടെ നിൽക്കുന്ന കണക്കേ തോന്നും. അതെ, എന്റെ മോക്ക് അത്രേ വിധി ഉണ്ടായിട്ടുള്ളെന്ന് കരുതിയാ മതി. എന്നെ മെച്ചടത്തി രാവിലെ എഴുന്നേറ്റ് രണ്ടെണ്ണം കൂടെ പഴമ്പുരാണോ പറഞ്ഞോണ്ടിരുന്നോ? അടുപ്പിലിരുന്ന് പാല് മുഴുവൻ തിളച്ചു തൂവി. ഇനി ഓടി പിടിച്ച് എനിക്ക് മറിഞ്ഞു വീഴൊന്നും വേണ്ട. സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തു, പാല് മുഴുവൻ പോവുകയും ചെയ്തു. അതിനു വേണ്ടി സമയമൊന്നും ആയില്ലല്ലോ. തിളച്ചു തൂവിയായിരുന്നോ മോളെ? പോയില്ലെന്നൊന്നും പറയരുത്. 50 മില്ലി പാലെങ്കിലും പോയിട്ടുണ്ട്. അതിന്റെ വില എന്തോന്ന് അറിയാവോ? 1 രൂപ 20 പൈസ. ഒരു മാസം ഇങ്ങനെ പോയാ 36,000 പേഴ്സിൽ നിന്ന് പോന്നെ. നന്ദിനി ഇന്നൊരബദ്ധം പറ്റിപ്പോയതല്ലേ? ഇപ്പൊ പാല് കളയും, കുറച്ച് കഴിയുമ്പോ അത് എണ്ണയാവും. പിന്നെ അടുപ്പിനകത്ത് എണ്ണയല്ലേ ഒഴിക്കുന്നത്? തലയ്ക്ക് വട്ടല്ലേ ഇവിടെ എല്ലാവർക്കും? എന്താ അങ്ങനെ ഓരോന്നോരോന്നും കൈ കൊണ്ടുവിടുന്ന ഏതെങ്കിലും ഒരെണ്ണം പാഴാകാതിരിക്കുന്നുണ്ടോ നിങ്ങള്? അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, ഈ പിള്ളേരെ ഒഴിഞ്ഞു വരാന്നും പറഞ്ഞ് ദിവസം ഓരോ പിടി കടുക എടുത്ത് അടുപ്പിലോട്ട് അറിയുന്നേ. ഇന്നലെ അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടു. എടി മോളെ കണ്ണേറി കിട്ടായിരിക്കാനുള്ള ആചാരമാ അത്. എവിടുത്തെ ആചാരവാ? ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ കൊറേ കടുക് എടുത്ത് അടുപ്പിലോട്ടിടാൻ? അതൊരു 10 കടുകല്ലേ ഉള്ളു മോളെ. മതിയല്ലോ അമ്മച്ചി, 10 കടുക് മതിയല്ലോ. 10 കടുക് വെച്ച് 1 മാസം ആവുമ്പോ എത്രയാ? 300 കടുക്. അത് ഏകദേശം 100 ഗ്രാമോളം വരും. നഷ്ടം 1 മാസം 24 രൂപ 50 പൈസ. നിങ്ങൾ തരുമോ അത്? എന്റെ മോളെ ഇങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ നോക്കിയത് കൊണ്ട് മാത്രമാണ് മോൻ കൊറേ കട ഉണ്ടാക്കി വെച്ചിട്ട് കയ്യും വീശി അങ്ങ് പോയിട്ടേ എല്ലാരും സുഖമായിട്ട് ജീവിക്കുന്നെ. അല്ലേലേ, വലിയ സിനിമ നടക്കണം നടക്കുന്നുണ്ടല്ലോ അമ്മയുടെ മോൻ. അവനോട് പറ പുന്നാര അമ്മമാർക്ക് ചിലവാക്കാൻ കൊറേ കടവും മുളവും വാങ്ങിച്ചു തരാൻ. അല്ല, അവനോട് സിനിമ നടൻ ആവട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം നിന്റെ ഈ ചാട്ടമൊക്കെ. ഏ എന്തെന്ന്? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഓ കോറസ് ഇരട്ടകള്. എന്നെ കണ്ട ഒരു സിനിമ നടന്റെ ലുക്കില്ലേ? ഞാൻ സിനിമ കയറാൻ നോക്കുക. ഞാൻ കരുതി വല്ലവന്റെ കൂരപൊക്കെ നോക്കുകയാണെന്ന്. ഈടാ, സിനിമ കയറാൻ നോക്കുന്ന നേരം കൊണ്ട് നല്ലൊരു ക്ലാപ്പ് സംഘടിപ്പിച്ച് 10 തെങ്ങി കയറി പഠിക്കാൻ നോക്ക്. ഈടാ, ഇപ്പൊ തേങ്ങ വെട്ടാനൊന്നും പഴയ പോലെ ആളില്ല, നല്ല പൈസയും കിട്ടും.
രാവിലെ തന്നെ നീന്റെ വായിരിക്കുന്ന കേക്കരുത്. ഒന്നുമില്ലെങ്കിലും ഭാവിയിലെ സൂപ്പർ സ്റ്റാറിനോട് സംസാരിക്കുന്നതെന്ന് മാന്യതെങ്കിലും വേണ്ട നിനക്ക്. സൂപ്പർ സ്റ്റാറിങ് വന്നേ. മുട്ടയും പാലും റെഡിയായിട്ടുണ്ട്. ചേച്ചി വിളിക്കുന്നു. ചെന്ന് കാറ്റ്. ഓ, സൂപ്പർ സ്റ്റാറിന്റെ ഒരു സിക്സ് പാക്ക്. പാലിൽ മുട്ട മിക്സ് ചെയ്ത് വെച്ചോ. നീ നന്നാവാൻ വേണ്ടി പറയാണെന്ന് കരുതി അനുസരിക്കാതിരിക്കരുത്. എന്തെങ്കിലും പണിക്ക് പൊക്കിവിടാ നിനക്ക്. ഒരു നല്ല നാടകനായിരുന്നു നമ്മുടെ അച്ഛൻ. എന്നിട്ട് വല്ലതും ഉണ്ടാക്കിയോ? മരിക്കാൻ നേരത്തെ അച്ഛൻ ഒറ്റ ആഗ്രഹം പറഞ്ഞോളൂ, ഒരു കാരണവശാലും നിന്നെ ഈ കലയിലേക്ക് വിടല്ലേന്ന്. എന്നോട് അച്ഛൻ പറയുമായിരുന്നു ഞാൻ വലിയൊരു നടനാവുമെന്ന്. എപ്പോ? അത് പിന്നെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചേച്ചി മുറിക്ക് പുറത്തേക്ക് പോയില്ലേ, അപ്പൊ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ പറഞ്ഞത്, മോനെ നീ അറിയണ മലയാള സിനിമയുടെ നാളത്തെ സൂപ്പർ സ്റ്റാർന്ന്. അത് സാധിച്ചു കൊടുത്തിട്ടേ ഞാൻ അടങ്ങും. മാറിക്ക് വെറുതെ അച്ഛന്റെ കാര്യം പറഞ്ഞ് രാവിലെ എന്നെ കരയിപ്പിച്ചു. മലയാള സിനിമയ്ക്ക് അങ്ങനെ തന്നെ വേണം. എടാ സുഗുണ, ഇവനെ ഒന്ന് നന്നാക്കി എടുക്കാൻ ഒരു വഴി പറഞ്ഞു താടാ. ഇവനെയോ? ഞാനോ? ഞാൻ മാന്യമായിട്ട് നടക്കുന്ന കണ്ടിട്ട് ചേച്ചിക്ക് പിടിക്കുന്നില്ലല്ലേ. എന്റെ ചേച്ചി, ഈ സിനിമ പ്രാന്തം എന്ന് പറയുന്ന ആക്ച്വലി ഒരു രോഗമാണ്. അതിന് ട്രീറ്റ്മെന്റ് ഇല്ല, മരണം കൊണ്ടേ മാറും. നിന്നോട് പറയാമെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. ചേച്ചി എന്തെത്ര രാവിലെ പാറേക്കാവ് റോഡിന്റെ ടാറിങ് ഇന്ന് തുടങ്ങും. അതിന്റെ ടാറിങ്ങും കഴിഞ്ഞ് ബില്ല് മാറിയതല്ലേ. മറന്നുപോയടാ, പാറേക്കാവല്ല പുന്നമുക്ക് റോഡ്. ടെൻഡർ പോലും വിളിക്കാത്ത റോഡിന് ടാറിങ്. സത്യം പറയാച്ചി, ഇന്ന് എവിടെയാ പെണ്ണ് കാണല്? കേറി വിളിക്കാടാ. ഇവന്റെ ഒരു കാര്യം, നീ ഓഫീസിൽ വന്നൊന്നും വിളമ്പാതിരിക്കരുത്. സാമ്പത്തി വെച്ചിട്ട് കുറവാണെന്നേ ഉള്ളൂ. നല്ല തങ്കപ്പെട്ടൊരു പെങ്കുച്ച്. അപ്പൊ ഇന്ന് ഇത്തിരി ചില്ലറ തടയൊന്നും സാരം. ഒന്നും കിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതല്ലടാ, ഞാൻ നടത്തിയ കല്യാണങ്ങളിൽ എത്ര കുട്ടികളാ ഭർത്താക്കന്മാരുമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നറിയോ? എനിക്ക് കിട്ടാതെ പോയ സന്തോഷം മറ്റു കുട്ടികൾക്ക് കിട്ടുന്നത് കാണുമ്പോഴുള്ളൊരു മനസ്സുഖം, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. സത്യമാ ചേച്ചി പറഞ്ഞത്. സമാധാനം നിറഞ്ഞ കുടുംബ ജീവിതത്തെക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. എന്റെ ജീവിതം തന്നെ എടുത്തു നോക്കൂ. മാതൃകാ ദമ്പതികൾക്കുള്ള കഴിഞ്ഞ വർഷത്തെ അവാർഡ് ജസ്റ്റ് മിസ്സായി പോയി. ഇപ്പൊ എന്തായാലും എനിക്ക് കിട്ടി. ഇനി അവാർഡിന്റെ പെരുമഴയായിരിക്കും അവളുടെ കയ്യിൽ. അയ്യോ, ഇവളെന്താ ഇങ്ങനെ? മൈക്കിൾ ജാക്സന്റെ പ്രേതം കൂടിയാ. എടി പൂതനെ, നീ എന്നെ എറിഞ്ഞല്ലേ, നിന്നെ ഞാൻ കൊല്ലോടി. കൂടെ വന്നില്ലേ? എടി എന്നെ കൊല്ലാൻ നോക്കിട്ട് നീ ഒളിച്ചിരിക്കാണല്ലേ. പേടിയാവും. എടി പേടിയില്ലെങ്കി ഇറങ്ങി വാടി നാണം കെട്ടവളെ. എടി നിന്റെ രക്തം കൊണ്ട് ഇന്ന് വാ കഴിവിച്ച ഞാൻ ഇന്ന് ഓഫീസിൽ പോവും. എന്താടി പേടിയാ? ധൈര്യം ഉണ്ട്, ഇറങ്ങി വാടി വരില്ല. അയ്യോ ചിറവേണ്ടി എറിഞ്ഞ് കീഴടങ്ങി. കൈ പൊക്കിയ പിന്നെ വെടിവെക്കരുത്. ഞാനാണ് പറയണത്, അടുത്ത് നാട്ടുകാരുണ്ട്. വെറുതെ സംസാരിച്ച് അടി വാങ്ങിച്ചേരാതെ നീ കേറി പോകത്ത്. സമാധാനായിട്ട് പറ, എന്താ പ്രശ്നം? ആരോടാ ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷം നിങ്ങൾ സംസാരിച്ചത്? ഒരു മണിക്കായി? എപ്പോ? രണ്ട് മണിക്കൂർ നിങ്ങൾ ആരോടാ ഒരു മണിക്ക് ശേഷം സംസാരിച്ചതെന്ന്? രണ്ട് മണിക്കൂർ സംസാരിച്ചതാ? അത് റോങ് നമ്പർ. റോങ് നമ്പറിനോടാണോ മച്ചാ രണ്ട് മണിക്കൂർ നീട്ടി വലിച്ചിരുന്ന് സംസാരിക്കുന്നത്? ഏടി അത് പിന്നെ, ഇങ്ങനെ ഒരാൾ വിളിക്കുമ്പോ ഉടനെ തന്നെ റോങ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കില്ല? അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം എനിക്ക് മനസ്സിലായി റോങ് നമ്പർ ആണെന്ന്. അയ്യോ പാവം, ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു. നന്നായി വരട്ടെ. ആ സൂസൈഡ് നമ്പർ എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചല്ലേ നിങ്ങള്? അറിയാറില്ലേ ചേട്ടാ, വീട്ടില് ചിരവ വേണം ചിരവ വേണം എന്ന് പറഞ്ഞത് ഇതിനായിരുന്നല്ലേ. ഇപ്പഴാ സംഗതി ക്ലിയർ ആയത്. ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല. ഓഫീസിൽ പോകാൻ സമയമല്ലോ. മോളു സുലു, ബ്രേക്ക്ഫാസ്റ്റിന് എന്താടിന്ന്? പെട്ടെന്ന് ഒന്ന് എടുത്തു വെച്ചു. സർ, മിസ്റ്റർ ഷിങ്ഷാങ് ഷൂവിന്റെ മാനേജർ വിളിച്ചിരുന്നു, കൃത്യം 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡിയല്ലേ? യെസ് സർ. ഗുഡ്, യു കാൻ ഗോ. സർ, യെസ്, ഇതൊന്ന് വായിച്ചു നോക്കണം. സത്യത്തിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് പറയാം, ആദ്യ നോട്ടത്തിൽ തന്നെ വല്ലാതെ മോഹിച്ചുപോയി. ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് വിധിയായിരിക്കാം. ഐ ലവ് യു സോ മച്ച്. ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്ന് കരുതിയവനാണ് ഞാൻ. കുട്ടി എഴുതിയതുപോലെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്ക് വീട്ടുകാരുമായി ഒന്ന് ആലോചിക്കാം. അതല്ല, ഇതാ പ്രേമാനന്ദ സർ എനിക്ക് തന്നതാ. ഇവിടെ പെൺകുട്ടികളല്ല, അയാളെ കൊണ്ട് സഹി ഇട്ടിരിക്കുക. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും ധാരാളം കംപ്ലൈന്റ്സും വരുന്നുണ്ട്.
അതായത് മാഡം, ഇത് ഹിൽട്ടൺ ഏജൻസീസിന്റെ ഹുണ്ടായി ആക്സന്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് കാറാണ്. ഈ കാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ടാങ്ക് 35 ലിറ്റർ ആണ്. 36 ലിറ്റർ ഒഴിച്ചാലോ തറയിൽ പോവും. പിന്നെ ഉള്ളത് പറയാലോ, അപാര ബോഡി ഷേപ്പാണ്. ആ കേട്ടോ, ഹെഡ്ലൈറ്റ് രണ്ടും മുന്നിലാണ്. സൂപ്പർ ബമ്പർ, ബെസ്റ്റ് ഡിക്കി, അതെന്റെ ഗ്യാരണ്ടി. ആ പിന്നെ മാഡം കാത്തോട്ട് കയറിയട്ടെ, കയറിയട്ടെ. ഇനി അകത്തെ ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാം. ആ പതുക്കെ തലമുട്ടൽ മാഡം, ഇത് ഫോൺ, ഇതിൽ പിടി ഞെക്കിയാൽ ശബ്ദം കേൾക്കും. ഫോർ എക്സാമ്പിൾ, അതേസമയം ബസ്സിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, പോപ്പയാണ്. ഇനി ഈ ഗിയർ ഒന്ന് ഇട്ടോ മാഡം. കൈ മാറിപ്പോയി. ഈ കൈ, ഈ കൈ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, പിന്നെ തേർഡ്, ഫോർത്ത്, അങ്ങനെ ഒരുപാട്. ബട്ട് റിവേഴ്സ്, ഇതിട്ടാൽ വണ്ടി പുറകോട്ട് പോകും. നല്ല പൂ പോലെ മൃദുലം അല്ലേ മാഡം. മാഡം വെളിയിലോട്ട് വാ. മാഡത്തിന്റെ ഹസ്ബൻഡ് ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത്? 5 വർഷം അല്ലേ പോയിട്ട്. ഉത്തരവാദിത്വമില്ലാത്ത മനുഷ്യൻ, കഷ്ടം. ആ പോട്ടെ മാഡം. എന്നെ പോലെ സൗന്ദര്യവും സൽസ്വഭാവിയും എന്തും ചെയ്യാൻ മടിക്കാത്തവനും ചെയ്യുന്ന ജോലിയിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്നവനുമായി എന്നെയും കൊണ്ട് മാഡത്തിനൊന്ന് കറങ്ങാൻ പോണോന്ന് തോന്നി. ദേ ഇതിൽ സൺ കൺട്രോൾ ഒട്ടിച്ചാ മതി, പിന്നെ അകത്ത് എന്ത് നടന്നാലും പുറത്താരും അറിയില്ല. സംഗതി ക്ലീൻ എങ്ങനെയുണ്ട്? ഞാനത് വണ്ടിയെ കുറിച്ചാണ് സാർ പറഞ്ഞത്. മിണ്ടിപ്പോകരുതാ തെണ്ടി. അപ്പൊ നീ ഈശീലക്ക് പ്രേമലേഖനം കൊടുത്തു? ഈശീലക്ക് പ്രേമലേഖനം കൊടുത്ത കഴിഞ്ഞ മാസം. ഈ കേസിലെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. അതെനിക്കൊരു അബദ്ധം പറ്റിയത്. അപ്പൊ നീ സിന്ധു സബാസ്റ്റിന് ലെറ്റർ കൊടുത്തതാ? അതെനിക്ക് വേറൊരു അബദ്ധം പറ്റിയതാ. ചേട്ടാ അവളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പറ്റിയ പേര് പ്രേമാനന്ദൻ. ക്ഷമിക്കണം സാർ, നിനക്ക് ആരാടാ ഈ പേര്? ചുമുഖൻ, നിനക്ക് ആരാടാ ഈ പേര്? നീ പ്രേമിക്കുക, പ്രേമലേഖനം കൊടുക്കുക, എന്ത് വേണേ ചെയ്തു, പക്ഷെ അത് ഈ ഓഫീസിൽ നടക്കില്ല. ഇത് പറ നീ ആരാണ്? ഇവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർ. നിന്നെ പോലെ ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്നടാ ഞാനും. അസുഖപ്പെട്ടിട്ട് കാര്യമില്ല, ഇതിനൊക്കെ ഒരു യോഗം വേണടാ. യോഗം എന്തിന്? അടി കൊള്ളാനും. അതിപ്പോ എന്തൊരു ശീലമായി പോയി. ക്ഷമിക്കണം സാർ, ഒരു മിനിറ്റ്. നിങ്ങൾ എല്ലാവരും കൂടി ഇതൊരു മാർക്കറ്റാക്കി മാറ്റരുത്. നീ മിണ്ടി പോരുത്, കേട്ടല്ലോ. നീയും. യു ആർ ഡിസ്മിസ്ഡ്. അയ്യോ സാർ, എനിക്ക് ഒരു അവസരം കൂടി തരണം സാർ. നോ നോ, ഒരാളെ 2 പ്രാവശ്യം ഡിസ്മിസ് ചെയ്യാൻ നിയമമില്ല. അതെ, ആ ക്യാൻറ്റീനിലെ പറ്റൊന്ന് തീർത്തിട്ട് പോണേടാ. അത് നിന്റെ ഭാഷതോ ഇണ്ടാ സുസാൻ. എവളുടെയും തന്തയ്ക്ക് വിളിച്ചു. എടാ ഞാൻ ഈ ബൊക്കെ കൊടുക്കുമ്പോ തന്നെ ഫോട്ടോ എടുത്തോളാം, പിന്നെ രണ്ടാമത് പോസ് ചെയ്യാൻ പറ്റില്ല. സാറിന്റെ ഫേസ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ഈ ബൊക്കെ എന്നല്ല വെണ്ടയ്ക്ക വലിപ്പത്തിൽ ഫോട്ടോയിൽ പറഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ കൊറിയൻ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എങ്കിലും എടുത്തു. അവന്റെ ആഗ്രഹമല്ലോ എന്റെ ഇടയ്ക്കിടയ്ക്ക് എടുത്തോ. സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഞാൻ സുമുഖൻ. വന്ന് കയറി ഉടനെ അമ്മയ്ക്ക് വിളിക്കുന്നു. അമ്മയ്ക്ക് വിളിച്ചല്ല, യെസ്മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്. കമ്പനി എങ്ങനെ പോകുന്നു എന്നാ ചോദിച്ചത്. വളരെ മോശം. നന്നായിട്ട് നടക്കുന്നെന്ന് പറഞ്ഞ കൊറിയ കാരനായതുകൊണ്ട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. നീ ഒന്ന് പറഞ്ഞു. ഷോബോ ഷീനോ ഹംഷീനോ? അല്ല, നന്നായിട്ട് പോകുന്നെന്നാ പറഞ്ഞത്. കഴിഞ്ഞ മാസത്തെ സെയിൽസിന്റെ കാര്യം അദ്ദേഹം ചോദിച്ചത്. നല്ല സെയിൽസിംഗ് ആണ്. 1300 കാർ കിട്ടി. 300,000 എന്റെ സാറേ, നമ്മുടെ 1300 എന്ന് പറയുന്ന അവരുടെ 300,000 സാഹിനോയാ. എന്നാ കേട്ടി പറഞ്ഞു. 10,000 കാർ സാമി, അത്രയും വേണ്ട. സോനാനി സൈനി സുമാർ ഹുണ്ടായി സാനി താഹോമോട്ടോ. ഈ മാസം 180 കാറുകൾ വരുന്നുണ്ട്. എല്ലാത്തിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എത്രയും വേഗം ക്ലിയർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെന്താ ഇവന്? നീ എന്താ ഇടക്കുന്ന ഇറങ്ങുന്ന? നിന്നോടല്ലേ ഞാൻ പോകാൻ പറഞ്ഞത്. പോപ്പോ അയ്യോ, സാറിനെല്ലാം പോകാൻ പറഞ്ഞത്, ഇവനെയാണ് പോകാൻ പറഞ്ഞത്. അയ്യോ അതല്ല, പിന്നെ
സെയിൽസ് അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ അല്ലേന്നാ ഷൂ ചോദിച്ചത്. ഓൾ ക്ലിയർ, ഓൾ ക്ലിയർ, ഓൾ ക്ലിയർ എന്ന പേരിലൊരു ഷാമ്പു ഉണ്ടല്ലോ, അത് ഈ മീശവാലിന് വേണോ എന്ന് ചോദിക്കേ. സർ, ഒരു കാരണവുമില്ലാതെ ഇയാൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. യവന്മാര് രണ്ടുപേരോ കാരണക്കാര്. സ്വാമി അപ്പടി ഒന്നുമില്ല, എന്റെ വാടികയോ നാമെല്ലാം നെരുങ്ങി പറയടേ. നീ കൊറിയല് പറഞ്ഞു. സർ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, എന്നെ തിരിച്ച് ജോലിയിലെടുക്കണം. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു പുറത്തേക്ക് പോകാനായിട്ട്. ഇവൻ ഇവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു, പെമ്പിള്ളേർക്ക് ശല്യായിപ്പോ ഞാൻ അവനെ പറഞ്ഞു വിട്ടു. ആ ഓക്കെ, ചോനി ഹാവോ ചിങ് ചാങ്കിനോ, അതായത് പെണ്ണുങ്ങളെ കീച്ച് കീച്ച് ചാങ്കിനോ. ഈ പരിസരത്ത് കണ്ടുപോകരുതെന്ന്. പോടാ പോടാ ഡാ പോടാ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കൊച്ചു. ഞാൻ പറഞ്ഞില്ലേ അവനെ പിരിച്ചുവിട്ടു. അത് ഈ കൊറിയാക്കാർക്ക് പൊതുവെ നീഗ്രോസിന് വലിയ ഇഷ്ടമല്ല. ഇതിന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാ. എല്ലാം പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് ആണ് സർ. പിന്നെ കാറിന്റെ അകം മണക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അത്ര സെന്റ് അടിച്ചിട്ടുണ്ട്. ഉള്ള കസ്റ്റമേഴ്സിനെ നീ ആയിട്ട് കളയരുത്. ഈ കമ്പനി പൂട്ടുന്നതാണോ നല്ലത്? അയ്യോ അതിന് സമയമായില്ലല്ലോ സർ. ആ പൂട്ടലല്ല, മൊത്തമായിട്ടൊക്കെ പൂട്ടുന്ന കാര്യം പറഞ്ഞത്. ആ കൊറിയക്കാരൻ ഒരു ദിവസം വന്ന് പോയതിന്റെ ചെലവ് എത്രയാണെന്നറിയോ? 56,355 രൂപ 25 പൈസ. മുടിഞ്ഞ തീറ്റല്ലേ ഇതിന്? അത് പിന്നെ കൊറിയക്കാരനല്ലേ സർ, എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കുറച്ചുണ്ടേ. നാളെ അയാള് പോകുന്നതിന് മുമ്പ് കൊച്ചിയിലേക്കും പാലക്കാട്ടേക്കുള്ള വണ്ടി ഡെലിവറി ചെയ്യണമെന്നാ പറഞ്ഞത്. ആ രണ്ടുപേരും റെഡി ആയിക്കോ, നിക്കലേടേ. 9 മെയിലിന് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ്. ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സിലാ? സെക്കൻഡ് ക്ലാസ്സിൽ തന്നെ RACയാ, അഡ്ജസ്റ്റ് ചെയ്ത് പോണം. ഇരിക്കാനുള്ള സ്ഥലം കിട്ടും. അതങ്ങ് കോ. അല്ല കൊറിയ പോയി പറഞ്ഞാ മതി. സാറിന് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. മാർക്കറ്റിംഗ് മാനേജർ കലൌട്ട് ചെയ്തിരിക്കുന്ന കാർ ഇതുവരെ കിട്ടിയിട്ടില്ല. കാർ ഇല്ലാതെ ഒരടി മുമ്പോട്ട് പോകാൻ പ്രശ്നമില്ല. ഒറ്റ അടി വെച്ചല്ലോ. നിനക്കറിയോ മാർക്കറ്റിംഗ് മാനേജർമാർ റോട്ടിലേക്ക് ഇറങ്ങി അണക്കെട്ടാണ്. അണക്കെട്ടാ? അണക്കെട്ടാ തെണ്ടി. അണക്ക് എട്ട്. അങ്ങനെ ഞാനൊന്ന് മൂളിയാ മതി. നടന്നു പോകാൻ തയ്യാറുള്ള മാർക്കറ്റിംഗ് മാനേജർമാർ ക്യൂരി നിൽക്കും പാട്ടും പാടി. എന്നാ സാറ് മൂളിക്കൊണ്ടിരുന്നു, ഞാൻ പോവുക. ഞാൻ സാറ് കുറച്ചുകൂടെ ഒന്ന് അമർത്തി മൂളിക്കാം. പിന്നെ അടുത്ത തവണ കൊറിയക്കാരൻ വരുമ്പോ എന്നെ സോപ്പിടാൻ അങ്ങോട്ട് വന്നേക്കരുത്. പറഞ്ഞേക്കാം. അപ്പോഴത്തേക്ക് വിശ്വസിച്ചല്ലോ. ഒരു തമാശ പറയാൻ സമ്മതിക്കരുത്. നിനക്ക് പെട്ടാ വേണ്ടത് ഒരു ചെറിയ കാറ്. ആലോട്ടിരിക്കുന്നു. സത്യം? എന്റെ പേരെന്താടാ? സത്യവാൻ. അപ്പൊ പിന്നെ സത്യമല്ലേ? പേരിന്റെ മഹത്വം ഒന്നും പറയണ്ട. അങ്ങനാണെങ്കിൽ ഇവന്റെ പേര് സുമുഖൻ എന്നല്ലേ? അത് വൈറ്റാറ്റിയുടെ കുഴപ്പമാണ്. ആണല്ലേ സാറേ, ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ കുഴപ്പമല്ലെന്ന്. ആ പിന്നെ അതൊക്കെ ഓക്കെ. മാർക്കറ്റിംഗ് മാനേജർക്ക് കാർ റെഡി. അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർക്ക് കാർ അവിടെ. നിനക്കോ? അലോട്ട് ചെയ്തിരിക്കുന്നു. താങ്ക് യു സാർ. കാറല്ല പിന്നെ ഇവന്റെ സീറ്റിന്റെ ഇടതുവശത്തെ സീറ്റ് കൊണ്ടുപോയിക്കാം. രണ്ടുപേരും രാവിലെ റെഡി ആയിക്കൊള്ളാം. ആ പറഞ്ഞേക്കാം. അപ്പൊ 3 നമ്മൾ അടിച്ചു പൊളിക്കും. അവിടുന്ന് വല്ലതും കിട്ടിയോ? എവിടെ, ഒന്നും കിട്ടില്ല. മേയറുടെ വായടഞ്ഞിരിക്കുകയല്ലേ. പിന്നെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലെ ഡിം ഒരു പൊട്ട് പൊട്ടും. എന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അതിനുള്ള തിരി കൊളുത്തി കഴിഞ്ഞു. ഇപ്പൊ ഒന്നും എടുക്കണ്ട. കൗൺസിൽ കഴിയുമ്പോ തീരുമാനങ്ങൾ ഞാൻ തന്നെ അങ്ങ് വിശദീകരിക്കാം. ആരും പൊയ്ക്കളരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. കേട്ടല്ലോ, ആരും പൊയ്ക്കളരുത്. ഓ എന്റെ ചവറ് വിലപ്പാ, തല ചാമ്പലായന്. അതാരാ സാറ്? എന്റെ ഗുരു. എല്ലാരും വന്നാണോ? എല്ലാരും എത്തിയിട്ടുണ്ട്. ഞാൻ സെറ്റപ്പ് ആക്കിട്ട് വരാം. ഓ ആ മോനായി, ഇന്നെങ്കിലും വല്ലതും നടക്കുവോ? നാണില്ലാത്ത അപ്പൻ ഒന്ന് പറയണോ? ഇന്നെങ്കിലും എന്റെ ബില്ല് പാസ്സാവോ? അല്ലെങ്കിൽ കടക്കാരന്റെ എല്ലാരും തന്റെ ബില്ലിന്ന് പാസ്സാവും ഉറപ്പാ. ഒറ്റക്കെട്ടായി പ്രതിപക്ഷക്കാരി ഞങ്ങൾ ഒന്നണങ്ങി റെഡിയായി നിക്കല്ലേ. ദേ സ്റ്റീഫൻ സാർ അരയും തലയും മുറുക്കി നിക്കല്ലേ. കൗൺസിൽ ഒന്ന് കഴിഞ്ഞോട്ടു. എന്താ കൗൺസിൽ ഒന്ന് കഴിഞ്ഞോട്ടേ. കൗൺസിൽ കൊറേ കണ്ടവനാണ് നാണപ്പൻ. കണക്കെഴുതി കണക്കെഴുതി പെൻസിൽ തേങ്ങതല്ലാതെ ഒന്നും നടന്നില്ല. ഞാൻ സുഗന്ധവല്ലിയെ കാത്തിരിക്കാൻ ഒരുപാട് സമയം. എന്റെ പൊന്നു സുഗന്ധു, ആ മേയറോട് എന്റെ ബില്ലൊന്ന് പാസ്സാക്കി തരാൻ പറ. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലല്ലേ. കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ ചെരുപ്പിന്റെ സോള് തേഞ്ഞി. തേയട്ടെ, പ്രതിപക്ഷക്കാരുടെ തോളി കൈയിട്ടല്ലേ നടപ്പ്. പിന്നെങ്ങനെ ബില്ല് പാസ്സാവും? ആ ബില്ലൊന്ന് പാസ്സാവാൻ വേണ്ടി ആരുടെ തോളത്ത് കൈയിട്ട് പോവും? അതാണ് എന്റെ അവസ്ഥ.
ചീഞ്ഞു നാർന്ന ഈ കോർപ്പറേഷനുള്ളിൽ സുഗന്ധം പരത്തുന്ന ഒരേ ഒരു സ്ത്രീരത്നമേ ഉള്ളൂ, അതാണ് സുഗന്ധവല്ലി. എന്നെ ഒന്ന് രക്ഷിക്കണം സുഗന്ധു. പോലെ ഒരു കാര്യം കൂടി, എന്താ? ഇന്നലെ ഏഴാം വാർഡിന്റെ കുടുംബശ്രീ സംഗമം കാണാൻ ഞാനും വന്നിരുന്നു. കൗൺസിലർ സുഗന്ധവല്ലി, എന്ത് പ്രസംഗം! മലയാന്മയുടെ മാലിന്യം, ആ പ്രയോഗം കലക്കി. പണ്ട് ഞാൻ മലേഷ്യ പോയപ്പോ അവിടെ ഒരു മദാമറ പ്രസംഗം കേട്ടു, ഇതുപോലെ തന്നെ. അതെന്താ? അതവരുടെ പേരാ. ആ പ്രസംഗത്തിൽ അവര് അതൊക്കെ പിന്നെ കേക്കാം, നാണപ്പഞ്ചേട്ടൻ ചെല്ലേ. ശരി, മിറ്റിൽഡ പ്രഗോണി, അതാരാ? എവിടെ മലേഷ്യ? ഇന്നത്തെ കൗൺസിലില്ലെങ്കിൽ എന്റെ കാര്യം നടക്കോ? പിന്നെ നടക്കാതെ. ഇന്നത്തെ കൗൺസിലില് പടക്കം പൊട്ടും, മാലപ്പടക്കം. മാഷിന് സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ നൂർമ ടീച്ചർ പറഞ്ഞു. എന്താ? നല്ല സുഖം തോന്നിയില്ല, ഒരു ഹാഫ് ഡേ ലീവ് എടുത്തു. എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ? ഏയ്, അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു കയറിയപ്പോ അച്ഛൻ കുറെ കല്യാണക്കുറി തന്നു, ഈ ചുറ്റുടുത്ത് കൊടുക്കാൻ. വെയിലത്ത് നടന്നോണ്ടാവും, നല്ല ക്ഷീണം. വയ്യാതിരിക്കുമ്പോ എന്തിനാ ഇതിനൊക്കെ ഇറങ്ങിയത്? വെയിലും മഴയൊന്നും കൊള്ളാതെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആരെ? അച്ഛൻ. നോക്ക് ശ്രീദേവി, നീ ഒരു ടീച്ചറല്ലേ, സാധാരണ പെണ്ണുങ്ങളെ പോലെ തരം താണ് സംസാരിക്കരുത്. അനിയന്റെ കല്യാണം വിളിക്കേണ്ടത് ചേട്ടന്മാരുടെ കടമ തന്നെയാ, അല്ലാതെ വയസ്സായ അച്ഛനല്ല പറഞ്ഞേക്കുന്നത്. അച്ഛനെ പറ്റി പറഞ്ഞപ്പോഴേക്ക് മുഖം വരത്തു. എല്ലാ വീട്ടിലുണ്ട് അച്ഛനും അമ്മയൊക്കെ, പക്ഷെ മക്കളും മരുമക്കളും സമ്പാദിച്ചുകൊണ്ടിരുന്ന കാശ് മുഴുവൻ പിടിച്ചു പറിച്ച് കുടുംബഭരണം നടത്തുന്ന അച്ഛനെ ഇവിടെ മാത്രമേ കാണാൻ ഒക്കൂ. കുടുംബഭരണം നടത്തുന്നുണ്ടല്ലോ. അതെ, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മക്കാർക്കെങ്കിലും എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ? ഒരു കുറവുമില്ല. തലവേദനയ്ക്ക് ഒരു ഗുളിക മേടിക്കണമെങ്കിൽ അച്ഛൻ മുമ്പിൽ ചെന്ന് കൈ നീട്ടണം. ഞാനൊന്നും പറയുന്നില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ഒരു കാര്യമില്ല. അല്ല, ഇത് ആരാ അമ്മയാ? അല്ല, അമ്മയുടെ പ്രേതം. കഴിഞ്ഞ ഊരു ചുറ്റല് ഉടുത്തൊരിഞ്ഞ് ഇറങ്ങി രാവിലെ രണ്ടും കൂടെ. കല്യാണത്തിന് ദിവസങ്ങളേ ഉള്ളൂ, എല്ലാത്തിനും കടന്നോടാൻ അച്ഛൻ മാത്രമുണ്ട്. പറയുമ്പോ തടിമാടന്മാര് നാലുണ്ട് മക്കള്. ഇപ്പൊ മണി എത്രയായി? നേരത്തെ വീട്ടിൽ കയറി വന്നാ നിനക്ക്? അമ്മ എന്തറിഞ്ഞിട്ട് ഈ പറയണേ? മീനാക്ഷിയുടെ പാർട്ടിയുടെ ഷഷ്ടിപൂർത്തി ഇന്നായിരുന്നില്ലേ? മഠത്തിലൊന്ന് കയറിയിട്ട് ടൗണിലെത്തിപ്പാ. നമ്മടെ മീനാക്ഷിക്ക് ഒരു പൂതി, ഒരു സിനിമ കാണണ്ടേ? അന്നാ പിന്നെ ആയിക്കോട്ടെ ഞാനും കരുതി. ഒരു സിനിമ കൊണ്ട് കാണിക്കാൻ ഞാൻ പറയാൻ തുടങ്ങിട്ട് നാളത്രയായി. ഞാൻ കൂടെ വന്നാലെന്താ? സിനിമാ കൂട്ടായി കയറ്റിയല്ലേ? അയ്യോ, എന്റെ അമ്മ ഞങ്ങള് പോയതൊരു ഇംഗ്ലീഷ് സിനിമയ്ക്കാ. അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. നിന്റെ കെട്ടിയൊക്കെ മനസ്സിലാവുന്ന ഇംഗ്ലീഷൊക്കെ എനിക്കും മനസ്സിലാവും. അതെങ്ങനെയാ, പട്ടത്തിയെ കെട്ടിയ പിന്നെ പെറ്റമ്മ മറക്കുന്നല്ലേ പഴഞ്ചൊല്ല്? എനിക്ക് പട്ടത്തിനും വേണം, പെറ്റമ്മയും വേണം. അതുകൊണ്ട് സ്പെഷ്യലായി വാങ്ങിച്ചിട്ട് വന്ന നല്ല കോഴിക്കോടൻ ഒന്നാന്തരം അലുവ. ഇതൊരു കാ കിലോ കാണും, ഒരു രണ്ട് കിലോ വാങ്ങിച്ചതിന്റെ മാനം പോകുന്നില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഉള്ള മാനം പോവും. മീനാക്ഷി കേറ്, അമ്മ തിന്നുകൊണ്ടിരിക്കട്ടാ. പതിവേ ഇല്ല, പറഞ്ഞു പോണൊന്നുമില്ല. വേണ്ടടാ, വേണ്ട വേണ്ട, കാര്യം ഇപ്പ തരാ, ഇപ്പ തരാ. അതെ, വേണ്ട മോനെ, വേണ്ട 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 വേണ്ട. അയ്യോ, കല്യാണം? ആഹാ, എത്തിയോ? നാട് കാണാൻ ഇറങ്ങിയാ പിന്നെ കുഞ്ഞുങ്ങളെ വീടൊന്നും ഒരു വിചാരമില്ല നിങ്ങക്ക്. വരുന്ന വഴിക്ക് പെട്രോളിന്റെ വണ്ടി തീർന്നേ. എന്താ വണ്ടിയിലെ പെട്രോൾ തീർന്നു? വേണ്ട വേണ്ട, കള്ളൊന്നും പറയണ്ട, എനിക്കറിയാം എവിടെയായിരുന്നു. ചെല്ലു. ഏത് സിനിമയ്ക്കാ പോയത്? വെറുതെ ഒരു ഇംഗ്ലീഷ് ഫിലിം, ജുറാസിക് പാർക്ക്. ആഹാ, ദിനോസിനെ കാണാൻ നിങ്ങൾ എന്തിനാ തിയേറ്റർ വരെ പോയത്? ഇവിടെ ഉണ്ടല്ലോ വലിയൊരു ദിനോസർ, വേണ്ട പോണു. ചന്ദന ചോലയിൽ മുങ്ങി നീരാടി എൻ ഇളമാങ്കിടാവേ ഉറക്കമായോ, ഇളമാങ്കിടാവേ ഉറക്കമായോ. എല്ലാരും ഉറങ്ങി.
ആരാ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത്? ചുണയുണ്ടെങ്കിൽ മുമ്പോട്ട് വാടാ, നീ വരില്ല, വരാനുള്ള ചങ്കൂറ്റ ഇല്ല. എടാ കോട്ടപ്പുറം മഹാദേവന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചേക്ക ഒരു പട്ടി ഇല്ലടാ. മഹാദേവ പട്ടിയും പൂച്ച ഒന്നും അല്ല എന്റെ മഹാദേവ, ഗേറ്റിന്റെ കൊളുത്ത. കള്ളു വയറ്റി കിടന്നോണ്ടുള്ള ഓരോ തോന്നിപ്പിക്കലേ. സോറി മദർ, പല അനിമൽസും ഫോളോ ചെയ്യണമെന്ന് തെറ്റിദ്ധരിച്ചു. താങ്ക് യു മദർ, താങ്ക് യു. അമ്മയല്ലാതൊരു ദൈവമില്ല. മത്സ്യമാംസം തൊടാത്ത കോട്ടപ്പുറത്ത് വീട്ടിൽ ആരായിരുന്നു മീൻ വെച്ചത്? അതൊന്ന് ചോദിച്ചല്ലേ ബാക്കി കാര്യം. അതൊക്കെ മീന് ഇറച്ചിയും ഇല്ലാതെ ചോറ് തൊണ്ടയിൽ നിറങ്ങുന്നില്ലാന്ന് ചേട്ടനല്ലേ പറയാറ്. അതുകൊണ്ട് പിള്ളേരെ പള്ളിക്കൂടത്തിൽ നിന്ന് വിളിക്കാൻ പോയപ്പോ ആരും കാണാതെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ മനുഷ്യ. എന്തിനായിട്ടാ കരയുന്നേ ചന്ദ്രിക? എന്റെ ചന്ദ്രിക, നീ മാത്രമാണ് എന്റെ ചന്ദ്രിക. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ചന്ദ്രി. എന്നോട് ഇത്രമാത്രം സ്നേഹം നിലക്കൊണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ചന്ദ്രി. എങ്കിലും ചന്ദ്രി എനിക്ക് സഹിക്കാൻ വയ്യ. നമ്മുടെ ഒരു മോനെ എവിടെ പോയി? നമ്മുടെ മക്കൾ മൂന്നിരുവല്ലേ കിടന്നുറങ്ങുന്നേ. മൂന്നോ? എന്താ ചന്ദ്രി പറയുന്നത്? നമുക്ക് നാല് മക്കളല്ലേ. നിങ്ങൾ എന്തനാവശ്യം മനുഷ്യ പറയുന്നേ. ചന്ദ്രി നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറ നമുക്ക് മൊത്തം നാല് മക്കളാണ്. ഓ എന്റെ ഈശ്വര, കുടിച്ചു വെച്ച് വന്ന കുഞ്ഞുങ്ങൾ എണ്ണം പോലും അറിയാൻ പാടില്ലെന്നായോ? എനിക്ക് ഞാൻ എണ്ണ. ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് മൂന്ന്. അയ്യോ ഒന്ന്. മീനാക്ഷി. മീനു. എന്താ? മതി അടക്കലും മറക്കലൊക്കെ, നീ ഇങ്ങു വാ. തൂക്കം വരുന്നെങ്കിൽ കിടന്നു, എനിക്ക് കുറച്ച് വേല എടുക്ക്. മീനാക്ഷി നിനക്കൊന്നും അറിഞ്ഞുകൂടാ, എല്ലാം ഞാൻ പറഞ്ഞുതരാം. പകല് ചെയ്യേണ്ട ജോലി പകല് ചെയ്യണം, രാത്രി ചെയ്യേണ്ട ജോലി രാത്രി ചെയ്യണം. എന്ത് എപ്പ ചെയ്യണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു സൂത്രം കാണിച്ചുതരാം, നീ ഇങ്ങു വാ. അവിടെ ഇരിക്കട്ടെ, വാ. തുണി അതല്ല ഞാൻ പാത്തിക്കറേ, നീ ഇങ്ങ് ഉക്കാറ്, ഇവിടെ ഇരിക്ക. എങ്ങനെയുണ്ട് നോക്കിയാൻ? ഹായ്. ഇവിടെ ഇരിക്കാൻ നാടല്ലേ നിങ്ങക്ക്? എവിടെ കിട്ടിയതൊക്കെ? എനിക്കിതൊന്നും കാണണ്ട. കാണണ്ടാന്നോ? അപ്പൊ 300 രൂപ കൊടുത്ത് വേസ്റ്റ് ആയോ? നിനക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത്. കടവളെ, 300 രൂപയാ? ശരിയാണ് പൈത്യക്കാരണ്ട, കിടക്കരുത്. 2500 രൂപ പണത്തെ എപ്പി വേസ്റ്റ് പണ്ണ എപ്പി? അയ്യോ മീനു, ഇത് വേസ്റ്റ് അല്ലേ. ലുക്ക് മീനു, നിനക്കൊന്നും അറിയില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രായത്തിലല്ലേ എനിക്കൊരു ജീൻസ് ഇട്ട് നടക്കാൻ പറ്റൂ, നിനക്കൊരു നൈറ്റ് ഇട്ട് നടക്കാൻ പറ്റൂ. 60-70 വയസ്സാകുമ്പോ ഇതൊക്കെ ഇട്ടു നടക്കാൻ പറ്റുമോ? ആൾക്കാർ കണ്ട ചിരിക്കില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം. ഇതൊക്കെ നല്ല ചൊല്ലുങ്കോ, ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട ഒന്നും ഓർമ്മ കാണില്ല. എനിക്കൊരു സിൽക്ക് സാരി വാങ്ങി തരണമെന്ന് എത്ര നാളായി പറയണു. അയ്യോ എന്റെ മീനു, സെക്സിനെ പറ്റി പറയുമ്പോൾ സിൽക്കിനെ പറ്റി പറയാതെ, ഈ തവണ ശമ്പളത്തിൽ നിന്ന് നിനക്കൊരു സിൽക്ക് സാരി ഉറപ്പ്. പാട്ടി നജമാ വാങ്ങി തരേ. വാമദേവനെന്നല്ല കാമദേവനെന്ന നിനക്ക് പേരിടേണ്ടത്. നശിപ്പിച്ചു എല്ലായിടത്തും കറണ്ട് കേട്ടു, ഒന്ന് ഇവിടെ മാത്രം രണ്ട്. തിരിച്ചിങ് എരിച്ച് വാ. നീ ഇവിടെ കിടന്ന് കുതിരുള്ളാതെ അകത്തോട് കിടക്കും. അകത്തെ കുതിരേക്കാളും ഭേദം പുറത്തേ കൊടുക്കുക. ഈ തണുപ്പത്ത് കിടന്ന വല്ല പനിയും പിടിക്കും. ഇത്രയും നാളായിട്ടും ആ ഒരു പനിയും പിടിച്ചില്ലല്ലോ. വല്ല ഡെങ്കിപ്പനി പിടിക്കും. വയസ്സ് കാലത്ത് അടങ്ങി ഒതുങ്ങി കിടക്കാനുള്ള വയസ്സ് കാലത്തല്ലേ. എന്റെ മാനം രക്ഷിക്കാനുള്ള വല്ല വകുപ്പ് കണ്ടുപിടിക്കണോ വക്കീലേ? ഒരു പോയിന്റ് ഉണ്ട്. കോടതി അന്യായത്തിനെ സംബന്ധിച്ച് നിയമപരമായി വിവരങ്ങൾ ശേഖരിച്ചത് 1 വർഷത്തിന് ശേഷമായതുകൊണ്ട് വകുപ്പ് 9 പ്രകാരം അത് നിക്കില്ല. കമൽ നടിച്ചു വീഴും, കേസ് ചളമാവും. വകുപ്പ് 10 ക്രിമിനൽ നടപടി നിയമം 202 പ്രാധാന്യമുണ്ട്. ആരാടോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അവന്റെയൊക്കെ ഒടുക്കത്തെ വകുപ്പ് നിയമവും
വക്കീലേ, ഈ കേസിലെ പരമാവധി ശിക്ഷ വെറും 3 മാസത്തെ തടവ. എനക്കതറിയാം, നമ്മൾ എത്ര പ്രാവശ്യം ജയിലിൽ കടന്നതാ. അറിയാം അറിയാം. അനക്കറിയാം, ഓരറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ മന്ത്രിയായി. ഇപ്പൊ വിദ്യുച്ഛക്തി മന്ത്രിക്ക് വക്കാലത്ത് നാരായണൻ കുട്ടിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പത്രത്തിലെ തലക്കെട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ സാർ. സാറിന് മെന്റൽ ആണെന്ന് പറഞ്ഞൊരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാലോ? ഇടോ, ഒരു സർട്ടിഫിക്കറ്റ് തിരുത്തി അതിന്റെ ഊരാക്കൂട് കഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു സർട്ടിഫിക്കറ്റ്. വക്കീലെ, വെള്ളത്തിൽ കിടക്കണ തവളക്ക് കരുക്ക് വെട്ടി കൊടുക്കല്ലേ? വക്കീല് പല വകുപ്പും പറയും, വല്ലത് നടക്കണ പോലീസിന്റെ വകുപ്പ് നടക്കൂ, അവനൊന്നും കോടതിയിൽ ഹാജരാവാൻ പാടില്ല. അല്ലേ സാർ? അങ്ങനെ വല്ലത് ചെയ്യും മിന്നൽ ചന്ദ്ര. അവൻ ഇന്ന് കോടതിയിൽ കൃത്യസമയത്ത് എത്തരുത്. ഓക്കേ. കോടതി പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ വഴിയിൽ ഒരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചിന് വലിയ ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്, പിന്നെ ഞാൻ വിചാരിച്ചു മാസം അവസാനം ആവുമ്പോഴാണല്ലോ സാറിനെ പരിപാടി. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന നികുതി അടച്ച രസീത്, ഇൻഷുറൻസ് പേപ്പർ, എവറിതിങ് ഓക്കെ. എത്രയും പെട്ടെന്ന് നോക്കി ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. 11 മണിക്ക് കോടതിയിൽ എത്താനുള്ളതാ. അതല്ലേ ഇപ്പൊ തന്നത്? എപ്പൊ തന്നു? എന്തോ എന്തോ? ഓ അങ്ങനെ. ഓ പിങ്ങനെയാ. സാറേ, ഇത് വക്കാലത്ത് നാരായണൻ കുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടി പോവും. ഇവൻ നിയമം പറഞ്ഞോണ്ടിരുന്നോട്ടാ, അതിന് ആക്ഷൻ എടുക്കാനുള്ള അധികാരം എനിക്ക്. ഇവനെ സീപ്പിലേക്ക് എടുക്കറ, ഇവനെ സ്കൂട്ടർ സ്റ്റാൻഡിലേക്ക് എടുക്കറ. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, ഒരു നാരായണൻ കുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങളിട്ട് വട്ടം ചുറ്റിക്കുന്നത്? ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് നാരായണൻ കുട്ടിനെ വെറുതെ വിട്ടില്ലെങ്കിൽ ഹലോ. ഹരിയോ, എന്താടോ? ഒന്നുമില്ല സാർ. ഒന്നുമില്ലേ? തനിക്കെന്താ വട്ട? ഛേ, അയാൾ കട്ട് ചെയ്തു. നീ ഒന്നുമില്ലെന്ന് പറഞ്ഞാ പിന്നെ അയാൾ കട്ട് ചെയ്യാണ്ടിരിക്കോ? ഒന്നുകൂടെ വിളിക്ക്. അതെ, സുഖമില്ലാത്തോണ്ടാണ് ലീവ് എടുക്കുന്നതെന്ന് പറയരുത്. പിന്നെ ആ ക്നാപ്പൻ ചിലപ്പോ ഇങ്ങോട്ട് വരും. നിന്റെ തലയിലെ പഞ്ചറും ആ പെണ്ണിനെയും കൂടെ കണ്ട സംഗതി ക്ലീൻ. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് എത്താൻ വൈകൊന്നും പറഞ്ഞാ മതി. എങ്ങനെ? ഹലോ, നീയാണാ? തനിക്ക് എന്താണോ വേണ്ടത്? പിന്നെ ഞങ്ങള് എറണാകുളത്ത് എത്തിയതേ ഉള്ളൂ, വരാൻ താമസിക്കും. പിന്നെ നല്ല സുഖമില്ല, അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓഫീസിലേക്ക് വരൂ. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഇങ്ങനെ സാർ, ഞാനും എറണാകുളത്ത് എത്തിയേ ഉള്ളൂ, വരാൻ ലേറ്റ് ആവും. നിങ്ങൾ അവിടെ എന്തെടുക്ക? ഞങ്ങളിവിടെ ദോശ ഇട്ടോണ്ടിരിക്കുക. ദോശ? ഞങ്ങള് എറണാകുളം കടപ്പുറത്തിന് അടുത്തുള്ള ഒരു മുറുക്കാൻ കടയിരുന്ന് ചൂട് ദോശ കഴിച്ചോണ്ടിരിക്ക. വേണമെങ്കിൽ കടലിന്റെ ശബ്ദം കേൾപ്പിച്ചുതരാം. കേട്ടാ കേട്ടാ. ഓക്കെ, മണ്ട ഹാപ്പിയായി. പ്രേമം നല്ലവനക്ക് നല്ലവനാ. ചത്തയാണെങ്കിൽ മഹാ ചത്ത. വേണ്ട വേണ്ട വെക്കുന്നോറും എന്റെ തലയക്കറി കുട്ടികളെ കളിക്കോടാ. ഇന്ന് ശരിയായി തരാം. എവിടെ കയറി ഒളിച്ചിരിക്കണ്ട, ഇറങ്ങി വള. ആരുടെ അത്? അയ്യോ, നീയോ? കഴിക്കാൻ നല്ല ചൂട് ദോശ കേട്ട മന്തി ഉണ്ടാക്കുന്നത്. അച്ഛനൊന്ന് കൊടുത്താ മതി. എവിടാണ് ഹരികൃഷ്ണൻ, ദ മോസ്റ്റ് റെസ്പെക്ടഡ് മാർക്കറ്റിംഗ് മാനേജർ? ഹരി ഹരി, ആ ഇവിടെ ഉണ്ടായിരുന്നോ? നമസ്കാരം സാർ. നമസ്കാരം. പ്രേമ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് 2 ലക്ഷം രൂപ നീ തരുമോ? ചില്ലറ 5 or 10 രൂപ മതി. നീയൊക്കെ കൂടെ എന്റെ പണികളയച്ചു. എന്ത് തെറ്റാണ് ഞാൻ ചെയ്ത്? ഒരു കത്ത് കൊടുത്തു.
എനിക്ക് ഇഷ്ടം തോന്നിയാൽ പെണ്ണായാലും ആണായാലും ഞാൻ കത്തുകൊടുക്കും, വേണ്ടത് നിനക്കൊക്കെ തരും. എല്ലാം മനുഷ്യനെ വിഗ്രഹണ്ട മോഡേണായ പെമ്പിള്ളാര് എന്റെ ഒരു വിഗ്രഹമായി പോയി. ഞാൻ എന്ത് നല്ല വീക്ക് കിട്ടുമ്പോ മാറിക്കോളും. നീ പപ്പു നീ നല്ല ഫിറ്റില, നമുക്ക് നാളെ സംസാരിക്കാം. എന്താ എന്നെ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് വല്ല ഉദ്ഘാടനത്തിനും വല്ല സംസാരിക്കണ്ട? ഇപ്പൊ സംസാരിക്കണം. സംസാരിക്കൂടാ എന്നെ എന്ത് കേടാ നീ? വേണ്ട വേണ്ട എന്താ കുട്ടി? ഇപ്പൊ എങ്ങനെയുണ്ട്? നേരത്തെ ബാത്റൂമിൽ വെള്ളം വരാത്തോണ്ടാ ഞാൻ കണ്ണുകൊണ്ടൂടാതെ ഈ കുട്ടിയുടെ ദേഹത്ത് നിന്ന് വീണത്. അപ്പൊ നീ വിശ്വസിച്ചില്ല, ഞാൻ കാണിച്ച പോക്കത്തിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കുട്ടി വരുമ്പോ ഞാൻ കട്ടിൽ കിടക്കായിരുന്നെങ്കിൽ എന്റെ ദേഹത്തോട് ഇവിടെ ആര് സമാധാനം പറയും? അതെ ഇവന്റെ സിസ്റ്ററാ. അല്ല എന്റെ സിസ്റ്ററാ. നമ്മളെ ഞാനോ? അത് ശരി, പിന്നെ ഞാനാണ് നിന്നോട് ചോദിക്കോ? പറയണേ. ഞാൻ പറയാം. ആര്? നെറ്റിയിൽ കെട്ടുള്ള ഒരു പെൺകുട്ടി. അവനെ പറഞ്ഞേക്കാം. പ്രേമ പ്രശ്നം ഉണ്ടാക്കാതെ പോവും, അതാ നമുക്ക് എല്ലാവർക്കും നല്ലത്. മനസ്സിലായടാ? എങ്ങനെ? ഞാൻ ഒരു പെണ്ണിന് തമാശക്ക് ഒരു കത്ത് കൊടുത്തപ്പോ നീയൊക്കെ കൂടി അതൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റി. എന്നിട്ട് നീയൊക്കെ ഇപ്പൊ ഇവിടെ എടാ ദൈവം എന്റെ കൂടെ ഉണ്ടാ. നിന്നെയൊക്കെ ഞാൻ പൊളിച്ചടുക്കും ഇവിടെ. സത്യവത്സരം അരി ഇവൻ എന്തിനാണ് നീ നിലവിളിക്കുന്നത്? വരുന്നില്ല, ഒറ്റ കീറ് വെച്ച് തന്നാ. അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. സത്യവാദ സാറ് വരുന്നുണ്ട്. വരട്ടെ. അവിടെ അവിടെ ഇവിടെ ഇരിക്കുകയാണോ? എന്താ നമുക്ക് കട്ടിലിന്റെ അടിയിൽ പോയി കിടക്കാം, അപ്പൊ ആരും കാണൂല. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളുടെ ബോസ് സത്യവാൻ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ നിന്നെ കാണരുത്. ഇത് എന്നെ ഞാനും പറഞ്ഞു, പക്ഷെ എനിക്ക് അടിയിട്ട് നിനക്ക് അടിയിട്ടില്ല. നിർത്ത്, ഇങ്ങോട്ട് വാ. അതെ, ഈ സാധനങ്ങളൊക്കെ മാറ്റിട്ട് ഫ്രിഡ്ജിനകത്ത് ഒളിപ്പിച്ചാലോ? ഒരെണ്ണം വെച്ച് തന്നാണല്ലോ. അയാള് പോകുന്നിടം വരെ പുറത്തിറങ്ങരുത്, ഇവിടെ തന്നെ നിന്നോണം. ഇരിക്കണം തോന്നിയായിരുന്നോ? പോടാ. എന്നും വരച്ചോടില്ല. എന്താ സാർ തീരെ പ്രതീക്ഷിക്കാതെ ഈ സമയത്ത്? ഒന്നുമില്ല, എറണാകുളത്ത് നിന്ന് എങ്ങനെയാണ് നീ അരമണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിയെന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി വന്നത്. ഞങ്ങൾ ഇങ്ങനെ ഫ്ലൈറ്റ് ഫ്ലൈ ഓവർ ആയിട്ട്. തലയിൽ എവന്റെ തലയില്? ഒന്നുമില്ല സാർ, അവന്റെയും നിന്റെയും തലയിൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. പ്ലാസ്റ്ററിന്റെ കാര്യം ചോദിച്ചത്. അതെ, ഈ പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന ഇപ്പോഴത്തെ ഫാഷനാണ് സാർ. ഹിന്ദി സിനിമയിൽ കാണാറില്ലേ, ഇതൊക്കെ പുളുവാണ് സാർ. ഇനി ഉള്ള സത്യം പറയാം സാർ, എന്റെ തല രാവിലെ ആ കട്ടിലൊന്നിടിച്ചു. അതറിഞ്ഞാൽ സാറിന് വിഷമാവുന്ന കരുതിയ എറണാകുളത്ത് അന്ന് കള്ളം പറഞ്ഞത് സത്യമാണ് സാർ. അല്ലാതെ ഈ വണ്ടി വെട്ടി ഓടിച്ച് സ്റ്റിയറിംഗ് കയറി ഇടിച്ചൊന്നുമല്ല. എവിടറവള്? ഏതവള്? നിന്റെയൊക്കെ മറ്റവള്. ഇവിടെ അങ്ങനെ ആരുമില്ല. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ചേടാ കുറച്ചു നേരത്തെ ഞാൻ കണ്ടതല്ലേ. വാ സാറെ, നമുക്ക് പോയി തപ്പാം. ആ പറഞ്ഞോ പറഞ്ഞോ. ഇവിടെ ഇല്ല, അവിടെ കാണും. വാ ഇവന്റെ കഞ്ചി മരണമാണ്. ഇവിടെ ഇല്ല, അപ്പുറത്ത് കാണും. അവിടെയല്ല നോക്കിയത്? ആ അപ്പുറത്തല്ല, ഈ അപ്പുറത്ത്. ഇതെന്താ അടഞ്ഞു നടക്കുന്നത്? അത് തുറക്കാത്തതുകൊണ്ടാണ്. ഒരു പുതിയ തുറക്കാതെ പറ്റില്ല, പറ്റില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ഉണ്ട്? ഉണ്ട്, അഞ്ചാറ് ദോശ. അല്ലാതൊന്നുമില്ല. അതെ, അത് കേട് വരണ്ടെന്ന് കരുതിയാ ഇത് പൂട്ടിയിട്ടിരിക്കുന്നത്. കേട് വരാതിരിക്കാൻ സാധനങ്ങൾ വെക്കുന്ന ഫ്രിഡ്ജാണ് തുറക്കാൻ പറഞ്ഞു. എന്നാലും ഒന്ന് കാണുമല്ലോ. താക്കോലവിടെ പിടിച്ച താക്കോലല്ല. ഇവിടെയും കണ്ടില്ല. സാറിനിപ്പോ വിശ്വാസമായില്ലേ? ഇവൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാരല്ല ഞങ്ങൾ രണ്ടുവന്ന്. നീ അല്ലടാ പറഞ്ഞ ഇവിടെ പെണ്ണുണ്ടെന്ന്. എവിടാ പെണ്ണ്? അവള് പിന്നെ എവിടെ പോയി? ഗുഡ് മോർണിംഗ്. ഞാൻ കിച്ചൺ മിറ്റ് കമ്പനിയുടെ സെയിൽസ് ഗേൾ ആണ് സാർ. ഇത് ഞങ്ങളുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയ കൊട്ടുപറ്റിയാണ് സാർ. ഇതിലാദ്യം തേങ്ങ, പിന്നെ മാവ്, പിന്നെ തേങ്ങ, പിന്നെയും മാവ്. അങ്ങനെ നിറച്ച് അടുപ്പിൽ വെച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോ പുട്ടായി മാറി സാർ. അത് കൊള്ളാമല്ലോ. ഇത് എന്താ വില?
ആക്ച്വലി ഇതിന്റെ വില 75 രൂപയാണ്. പക്ഷെ സാറിനായ ഇതുകൊണ്ട് ഒരു 74 രൂപയ്ക്ക് തരാം. ഒരു 50 പൈസ കുറച്ച് തരാം. സോറി സർ. ശരി. വേറെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അയ്യോ ശരി. അയ്യോ ഇതെന്താ? അയ്യേ ഇതെന്താ ഒരു പാടൊക്കെ കാണുന്നത്? ഇത് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് സർ. വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ആഹാര സാധനങ്ങൾ ചൂടാറാതെ മണിക്കൂറുകളോളം സൂക്ഷിക്കാം. ഈ മനുഷ്യൻ ചൂടാകാതെ സൂക്ഷിക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതെന്താ ഇതിന്റെ അകത്ത് തട്ടുദോശ? അത് പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഓഫർ ആണ് സർ. ഈ കാസറോൾ വാങ്ങുന്നവർക്ക് 4 ദോശ ഫ്രീ. ആ എന്നാ ഇതും ആ പൊട്ടുകുറ്റി എനിക്ക് തന്നേക്കും. നല്ല വിശപ്പ്. ഇത് അവള് തന്നെ. എവള്? ഞാൻ പറഞ്ഞ പെണ്ണ്. രാവിലെ ഇവളെ തന്നെ ഞാൻ ഇവിടെ കണ്ടത്. അയ്യോ കഷ്ടം. ഇവളെയാണോ നീ ഉദ്ദേശിച്ചത്? ശരിയാണ് സർ, കാലത്തെ ഇവൾ ഇവിടെ വന്നിരുന്നു. ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ലോഷൻ ഉണ്ടെന്നും പറഞ്ഞു. ഫ്രീ ആയിട്ട് ബാത്റൂം ക്ലീൻ ചെയ്ത് തന്നിട്ട് അവള് പോയി. അല്ലടാ, നീ പറഞ്ഞ ഇവള് നിന്റെ സിസ്റ്റർ ആണല്ലോ. എനിക്കൊരു സഹോദരനുണ്ട് സർ, ഞാൻ എന്റെ സിസ്റ്റർ ആണ്. അല്ല കുട്ടിയുടെ തലക്ക് എന്ത് പറ്റി? രണ്ട് തെന്നിയിൽ വണ്ടി വണ്ടി അടിച്ചതാ. അയ്യോ പാവം. ഇതിലെന്തോ ഉണ്ട്. ഇതിന് 4 ദോശയുണ്ട്. അതല്ല സർ, ഇതിലെന്തോ കുഴപ്പമുണ്ട്. ആ പിന്നെ ചമ്മന്തി ഇല്ല. അയ്യോ ഇതിലെന്തോ നിഗൂഢത ഉണ്ടെന്ന്. നീ ഇതൊന്ന് പിടിച്ച. ഇതിലെ നിഗൂഢത എന്താണെന്ന് അറിയില്ല സർ. വേണ്ട, കയ്യാങ്കളി വേണ്ട, കയ്യാങ്കളി വേണ്ട. കാശ് പിടിച്ചോ. ബാക്കി വെച്ചോ. താങ്ക് യു സർ, ഞാൻ പോട്ടെ. അയ്യോ ഞൊണ്ടി കൊച്ചിട്ടാ, ഞൊണ്ടാ കിടക്കുന്നേ ഉള്ളു. ഐ എം സോറി, ഇറ്റ്സ് ഓക്കെ. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരി. ഞാൻ പോട്ടെ. ശരി, പോട്ട് വിട്ടിങ്ങനെ. വല്ലാതെ വിശക്കുന്നുണ്ടേ സാർ. ഞാനും ഉണ്ട് കാറിൽ. കാറിൽ കയറാനുള്ള യോഗ്യത നിനക്കില്ലടാ, നടന്നു വന്നാ മതി. നിന്റെ തലയിൽ ഇടി വീഴോടാ. താങ്ക് യു. അങ്ങനെ അവളും പോയി, അവനും പോയി. സത്യത്തിൽ തന്റെ ബുദ്ധിയാണ് ഞങ്ങളെ രക്ഷിച്ചത് അല്ലേ? നമ്മുടെ പുട്ടുകുറ്റിയും കാസറോളും വിറ്റ് അവള് കാശടിച്ചാണോ വലിയ ബുദ്ധി? ഇങ്ങനെ പോയാൽ അവള് നമ്മളെ തന്നെ വിത്ത് കാശാക്കും. അതിനു മുമ്പ് പറഞ്ഞു വിടുന്നതാണ് നല്ലത്. അതിന് ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നല്ല. എന്റെ കാലുവേദന ഒന്ന് മാറിക്കോട്ടെ. പിന്നെ ആക്സിഡന്റിൽ എന്റെ ബാഗ് കളഞ്ഞു പോയി. എന്റെ ഡ്രസ്സൊക്കെ അതിനകത്ത് മാറ്റാൻ വേറെ തുണിയൊന്നും. മാറ്റാൻ വേറെ തുണിയില്ലെങ്കിൽ ഇത് മാറ്റി കളയല്ലേ? എന്താ പോയി കുറച്ച് ഡ്രസ് വാങ്ങിച്ചുണ്ട്. അയ്യോ ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോകണം. എല്ലാരെയും കണ്ടിട്ട് മതി. കാശ് തികയാത്തത് കയ്യിൽ കിട്ടോ. ശരി, ഇത് ലേറ്റസ്റ്റ് ഫാഷനാ. ഡും 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 പടത്തിൽ ജ്യോതി കിട്ടുന്ന ഡ്രസ്സാ. വല്ലവരും ഉപയോഗിച്ചല്ലാതെ പുത്തൻ ഡ്രസ് ഒന്നും ഇല്ലേ? അയ്യോ ജ്യോതിക ഉപയോഗിച്ചാന്ന് പറയായിരുന്നു. കുറച്ച് കിഴിവുണ്ടേ? കിഴിവുണ്ടെങ്കിൽ ശരീരമെല്ലാം പുറത്ത് കാണൂല്ലേ? അതല്ല, 20% കിഴിവുണ്ടെന്നാ പറഞ്ഞത്. എവിടെ? ഫ്രണ്ടിലോ ബാക്കിലോ? എന്ത് എടാ കിഴിവുണ്ടെന്ന് ഓണർ തന്നെ പറയാ. നിന്റെ കിഴിക്കൽ നിർത്തി ഒന്ന് മിണ്ടായിരിക്കാവോ? ഓക്കെ ഓക്കെ ഓക്കെ, ചെറുത്ത് വാ, ഞാൻ വേറെ ഒന്ന് കാണിക്കാം. നീ മിണ്ടരുത്. ഇത് കന്നത്തിൽ മുത്തുമിട്ടാൽ എന്ന പടത്തിൽ സിമ്രാൻ ഉപയോഗിച്ച സ്റ്റൈല. അപ്പൊ സിമ്രാൻ ഇവിടെ വരാറുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ച പറയില്ല അല്ലേ. ആ ഇത് കൊള്ളാം, ഇതെടുക്ക. ഒരെണ്ണം മതിയോ? ഒന്ന് രണ്ടെണ്ണം വേണ്ടി വരും. ഓക്കേ. കളിയല്ല കല്യാണ സീരിയൽ അഞ്ചുപേരെന്ത് ഉപയോഗിച്ച പാറ്റ. അഞ്ചുപേരെന്താ ശരത്? അപ്പൊ ഇതൊക്കെ മുടങ്ങാതെ കാണാറുണ്ടല്ലേ? പിന്നല്ലാതെ ഈ സിനിമയും സീരിയലൊക്കെ എനിക്ക് ഭയങ്കര വീക്ക്നെസ്. എനിക്ക് നടിമാരാ വീക്ക്നെസ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്യ്, ഞാൻ കൗണ്ടറിൽ കാണാം. ഓക്കെ. അതെ, ഒരു ദിവസം ഞാൻ രഹസ്യമായിട്ട് വരാം. ഏതൊക്കെ നടിമാർ ഏതൊക്കെ ഡ്രസ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിരുന്നേ. ഇങ്ങോട്ട് വാടാ. എല്ലാം പുതിയ ഡിസൈനുകളാ, ഇഷ്ടപ്പെട്ടോ നോക്കൂ. ഞാൻ സെലക്ട് ചെയ്തതാ. ഞാൻ അപ്പഴേ പറഞ്ഞ ഇതൊന്നും ഇഷ്ടാവില്ലെന്ന്. ഇനി ഉള്ളത് പറയാലോ, എവന്റെ സെലക്ഷനാ. ഇത് സുനന്ദയ്ക്ക് നന്നായിട്ട് ചേരും. എന്റെ സെലക്ഷൻസ് ഒന്നും പൊതുവെ തെറ്റാറില്ല. നിർബന്ധമാണെങ്കിൽ നമുക്ക് മാറ്റി മേടിക്കാം. തൽക്കാലം വേണ്ട, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ സുനന്ദ ഒന്ന് ഡ്രസ് മാറും, ഞങ്ങളൊന്ന് നോക്കട്ടെ. അയ്യോ അതല്ല ഉദ്ദേശിച്ചത്, ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്നാ ഉദ്ദേശിച്ചത്. അല്ലടാ, ഫോൺ ഫോൺ. ഹലോ, ആ സത്യവാൻ സാറാണോ? എന്താ സാറെ വിശേഷിച്ച്? അയ്യോ അത് വേണ്ട സാർ, ഞങ്ങൾ അത്യാവശ്യമായിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങുക. ശരി, ഓക്കെ സാർ. എടാ സത്യവാൻ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. Thank you.
ഇവന്റെ യോഗ്യതയ്ക്ക് നമ്മുടെ ഓപ്പോസിറ്റ് വീടാ നല്ലത്. ആ ഗേറ്റിൽ ചാരി നിർത്ത്. പീഡനക്കാരി സൂസന്റെ കസ്റ്റമർ ആണെന്ന് നാട്ടുകാര് വിചാരിച്ചോളാം. ചക്കര കിട്ടാ ഒരു തേത്തെടുക്കേ. ആ തീപ്പെട്ടി കത്തിക്ക് കത്തിക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയോ? ഇല്ലില്ല കത്തിച്ച് കത്തിച്ച് വലിക്കടാ. ഓക്കെ അയ്യേ, ഇവൻ എന്താ സൂസന്റെ വീട്ടിന് മുമ്പ് കിടന്ന് പരിഗണിക്കുന്നത്? വൃത്തികെട്ടവൻ. നാറി കുറുക്കൻ കോഴിക്കൂട്ടിലേക്ക് നോക്കിക്കുന്നുല്ല, പബ്ലിക്കായിട്ട് ഇങ്ങനെ നോക്കിക്കാൻ നിനക്ക് നാണോ ഇല്ലടാ? എടാ നിന്നോടാ ചോദിച്ചത്, നിനക്ക് എന്താ നാവില്ലേ? അവന്റെ ഒരു സിഗരറ്റ് വലി. ഞാനങ്ങനെ ഇവിടെ എത്തി സാർ, കാറ്റിലിങ്ങനെ ഒഴുകി വന്ന്. മോനെ പ്രേമ നമ്പർ ഇറക്കല്ലേ? അയ്യോ നമ്പർ അല്ല സാർ, സാർ എന്നെ വിശ്വസിക്കണം. അവന്മാർ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്ക. ആ പെണ്ണിന് വേണ്ടി അവന്മാർ ഡ്രസ് എടുക്കുന്നത് ഞാൻ എന്റെ കണ്ണോട് കണ്ടാണ് സാർ. അവളോടുണ്ട് സാർ. ഇനിയും നിന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കും സാർ. എനിക്ക് ഒരു അവസരം കൂടി തരണം, ലാസ്റ്റ് ചാൻസ്. ഇതും കൂടി പൊളിഞ്ഞാ പിന്നെ 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 ഒരു അവസരം കൂടി തന്നാ മതി പ്ലീസ് സാർ. സാർ എന്താ കാണണമെന്ന് പറഞ്ഞത്? കാണണം നിങ്ങളല്ല അവളെ. അങ്ങനെ ഒരു അവളില്ലെന്ന് തെളിഞ്ഞല്ലേ ടീമുണ്ടരുത്. സാറേ സാർ അടുക്കള പോയി നോക്ക്, ഞാൻ ബാത്റൂമിൽ നോക്കാം. അതിന്റെ പഴയ സ്വഭാവമാണല്ലോ. പരിഹാസം അടിക്കരുത്. ആരടാ നീ? ഞാൻ ഇവിടുത്തെ പുതിയ കുക്കറാ. നിക്കറ? നിക്കറല്ല, കുക്കർ. സാർ ബാത്റൂമിൽ നോക്കി കണ്ടില്ല, ചിലപ്പോ ഇതാ ഇവിടുത്തെ കുക്ക്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടാണും ഇവൻ ഇതിനു മുമ്പ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു ജോലി. അതായിരിക്കും. അപ്പൊ അവൾ എവിടെ പോയി സാർ? മേലാലന്റെ കൺവട്ടത്ത് കണ്ടുപോയത് പാവർത്ത്. ഇവനെയൊക്കെ വിശ്വസിച്ച ഞാനാ മണ്ടൻ. അതാ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്, തന്റെ വാച്ച് താഴെ പോയി. നേരെ അതെ. സോറി ഞാൻ നിങ്ങളെ വീണ്ടും. അത് സാരമില്ല, ഒരു ബ്ലൂസ് എടുക്കട്ടെ. അവനടുത്തോളൂ. ഇല്ല. എന്താടാ നിന്റെ പേര്? പുഷ്കരൻ. കൊള്ളാം, നല്ല പേര്. നിന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇവനെ പോലുള്ള ഒരു കുക്കിനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് തടവാൻ അറിയാമോ പുഷ്കര? തടവാനോ? അതെ, ഇന്നലെ മുതൽ നടുവിന് ഒരു ഉളുക്ക്. കുറച്ച് എണ്ണ എടുത്ത് എന്റെ ദേഹമാസകരൻ നീ ഒന്ന് തടവി തരണം. സാർ ഞാൻ തടവി തരാം. അതുപോലെ എനിക്കിവൻ തന്നെ തടവ്. അവനെ കൊണ്ട് തടവിച്ച കഠിന തടവ് വേറെ അനുഭവിക്കേണ്ടി വരും. നീ വല്ലതും പറഞ്ഞോ സുമുഖ. അല്ല, ഈ നടുവുളിക്കിനെ കഠിനമായി തടവുന്നത് നല്ലതാണെന്ന് പറഞ്ഞതാ. എന്നാ പുഷ്കരം പാ, നമുക്ക് അടുത്ത മുറിയിലേക്ക്. ഞാൻ കട്ടിലിൽ കമിഴ്ന്ന് കിടക്കും, നീ മുകളിൽ കയറിയെന്ന് മുണ്ടും മടക്കി കുത്തി ചവിട്ടി തീരുമാനം. അയ്യോ മുണ്ടും മടക്കി കുത്താൻ പറ്റില്ല, അവനെ കൊണ്ട് തടവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീയാണോ തീരുമാനിക്കുന്നത്? ഞാനാ തീരുമാനിക്കുന്നത്. കേടാ എടാ, കക്കാൻ പഠിച്ച പോരാ, നിക്കാനും പഠിക്കണം. കമ്പനി പോയ വീട് തന്നിരിക്കുന്നത് നിനക്ക് തോന്നിയ ദിവസം കാണിക്കാനല്ല. ആ മൂന്നെണ്ണം പെട്ടെന്ന് സ്ഥലം കളിയാക്കണം. അങ്ങനെ ഇറങ്ങിപ്പോവാൻ ഞാനിവിടെ വലിഞ്ഞേറി വന്നതൊന്നല്ല. ഇവരെ വണ്ടി ഇടിച്ച് എന്റെ ബാഗ് നഷ്ടപ്പെട്ടു. അതിൽ 25,000 രൂപ ഉണ്ടായിരുന്നു. അതുകൂടി കിട്ടാതെ ഞാൻ ഇവിടെ നടന്ന പ്രശ്നമില്ല. വണ്ടി ഇടിച്ചോ? ഇല്ല, വണ്ടി ഇടിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ 25,000 രൂപയുടെ കഥ പുതിയതാണ്. ഞാൻ സത്യം പറഞ്ഞത്, ആ പണം കിട്ടിയില്ലെങ്കിൽ സാറും സാറിന്റെ സ്റ്റാഫും കൂടി ചേർന്ന് 3 ദിവസം എന്നെ കമ്പനി അവർക്ക് വീട്ടിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് ഞാൻ കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്യും. പിന്നെന്ത് സംഭവിക്കും ഞാൻ പറയുന്നുണ്ടോ? അബദ്ധമൊന്നും കാണിക്കരുത്. മോക്കിപ്പോ എന്താ വേണ്ടത്? 25,000 രൂപ അത്രയല്ലോ. ഞാൻ തരാന്ന്, ഞാൻ തന്നി വെക്കും. കൊടുക്കും, കൊടുക്കണല്ലോ. സത്യം? എന്താ ചന്ദ്രശ്, ഇത് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ തലച്ചുല്ലാന്ന് പറഞ്ഞ് കിടന്നിരുന്ന ആളല്ലേ. വയ്യാത്തപ്പൊ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോന്നെ? മാറിയെന്നാ ഞാൻ ഇളക്കിക്കൊള്ളാം. സാരമില്ല ശ്രീദേവി, ഇപ്പൊ കഴിയും. ഇതൊക്കെ മായയുടെ പണികളല്ലേ. അമ്മയെടുത്ത് ഇട്ട് തന്ന, ഇനി മുതൽ ഇതും കൂടെ ഞാൻ തന്നെ നനയ്ക്കണമെന്ന് പറഞ്ഞു. ഓഹോ, അത് കൊള്ളാം. തള്ളയത് പറയാനും കാര്യമോൾ അനുസരിക്കാനും. ചേച്ചി ആരായി വീട്ടിലെ?
ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തുള്ളൂ, വേറെ ആരെയും പറയില്ല. മായയ്ക്ക് സംസാരിക്കാനല്ലേ കുഴപ്പമുള്ളൂ, കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലോ. എവിടെയുള്ള മായേ? പരീക്ഷയ്ക്ക് പഠിക്കുക, ഒന്നിറങ്ങി ഒരു ഒപ്പ് വിട്ടേക്കാം. ശ്രീദേവി വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട, അച്ഛനകത്തുണ്ട്. ചൻസിച്ചിട്ട് കാര്യം ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ടേക്ക്. നീ ആരാന്നോ നിന്റെ വിചാരം? വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിലേ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി, ഇവിടെ ചെലവാകത്തില്ല. ഇതാരാന്നറിയാവോ നിനക്ക്? ഈ വീട്ടിലെ മൂത്ത മരുമോളാ, നിന്റെ അമ്മയുടെ സ്ഥാനവാ. നീ ഉടുത്തു നിറയോ വിഴുപ്പലകളല്ല അവരുടെ ജോലി. നിനക്ക് ബാല്യക്കാരൊന്നുമില്ല ഇവിടെ. അങ്ങോട്ട് പറയുന്ന തുണി വെച്ചേ, നനയ്ക്ക്. നീ നനച്ചാലും തുണിയിൽ അഴുക്ക് പോവും കേട്ടോ. നനയ്ക്ക്, നനച്ച് പഠിക്ക്. പാചകം ചേച്ചി. അയ്യോ എന്റെ ദൈവമേ, മായക്കുട്ടി, ഞാൻ എന്തായി കാണുന്നത്? എന്താ മോളെ ഇത്? വന്നിങ്ങോട്ട്. ഇതിനാണോ കഴുത്ത് നിറച്ച് പൊന്നോട്ട് മോൻ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞേക്കത്? വരി വരി. പഴത്തിലെ പണ്ടോം പൊന്നൊന്നും തുണി നനയ്ക്കുന്നോണ്ട് ഉരുവത്തില്ല. മായ പറഞ്ഞനുസരിക്ക്. അവളെന്നൊക്കെ പറയാം, മോളെ ഇങ്ങോട്ട് വരുന്നേ. മായേ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിനക്കും കിട്ടും, വേറെ ചിലർക്കും കിട്ടും. ജയദേവാ മോനെ, ജയദേവാ. ജയദേവൻ വരട്ടെ, നീ നനയ്ക്ക്. ഇങ്ങോട്ട് വരണം. ജയദേവാ മോനെ, ജയദേവാ, നീ ഇതൊന്നും കാണുന്നില്ലേ? അവളെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്താനാണോ നീ കെട്ടിക്കൊണ്ടുവന്നത്? എന്താമേ? എന്താണെന്നോ? ആ ഭദ്രകാലയിൽ എല്ലാം കൂടെ ചേർന്ന് ഈ വീട്ടിലുള്ള വിഴുപ്പ് മുഴുവനും അവളെ കൊണ്ട് അലക്കിക്കുക. നീ അവിടെ ഭർത്താവല്ലേ, ഒന്ന് പോയി ചോദിക്കടാ. അത്രയ്ക്കായോ? അത് തന്നെ, പോയി ചോദിക്ക്. വേണ്ട വേണ്ട, മായേ നിർത്ത്. നിന്നോടാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? അവളെ വിളിച്ചു ചോദിക്ക, അവളെ വിളിക്ക. എന്റെ ഭാര്യയെ കൊണ്ട് വിഴുപ്പലക്കി ആർക്കത്ര ധൈര്യം? ചുണം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ, തൊലച്ചോളാം എല്ലാത്തിനെയും. ആരെയാ നീ വെല്ലു വിളിക്കുന്നേ? പിന്നമിടുക്ക് നിന്റെ പെണ്ണിനോട് മതി. ഞങ്ങളുടെ മെക്കിട്ടുകാരൻ വന്നാലേ വായി പല്ലു കാണത്തില്ല. അത് ആരായാലും ശരി, ഞാൻ തന്നെ അവളോട് തുണി നനയ്ക്കാൻ പറഞ്ഞത്. എന്ത് ചെയ്യും നീ? നിന്റെ ഭാര്യയുടെ വീഴ്പ്പ് അവൾ അലക്കാത്തവരെ ഞങ്ങൾ ഇളക്കി കൊടുക്കണോടാ? അതെ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇവൾക്കില്ല. നിങ്ങളെ പോലെ പിച്ചക്കാരിയല്ല അവള്. എന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തോടെ ജീവിക്കും. സഹിക്കാൻ പറ്റാത്തവരെ ഇറങ്ങി പോണേ ഇവിടുന്ന്. എങ്ങോട്ടാണ് ഇറങ്ങി പോണത്? പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാശിന് നാലു നേരം വെട്ടി വിഴുങ്ങി വന്ന് വീമ്പിളക്കുന്നു. ഇവൻ ഈ ഊതി പെരുപ്പിച്ച് വെച്ചിരിക്കുന്ന തടിയെ അതുപോലെ ഞങ്ങളുടെ ചോറ അറിയാമോ നിനക്ക്? ഇട മെയ്, എനിക്ക് നാല് കാശ് ഉണ്ടാക്കി വന്നിട്ട് ഈ വാചകം കടിക്കറ. മതി, മതിയാക്ക്. മതിയാക്കില്ലെങ്കിൽ എന്തോ നീ? ആരോടാ നീ കൈകൊണ്ട് സംസാരിക്കുന്നത്? നിനക്കെങ്കിലും വേറില്ലേ? നിന്നൊക്കെ ഇളവല്ല അവൻ. കേട്ടില്ലോ പറഞ്ഞത്? ഞങ്ങളോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. എനിക്കോട് ആവശ്യപ്പെട്ട് വിടാറുണ്ട്. നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത്? എടുത്തിനാണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തോ മാള ഇവിടെ അങ്ങ് പറഞ്ഞു നിന്നാ കേക്കാലോ തോറ്റപ്പാട്ട്. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ തറവാടിലെ തലവുത്ത് നിർത്തുമല്ലോ. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇവിടെ ആമ്പിള്ളേക്കാളും തന്നെയുടെ ഈ പെമ്പിള്ളേർക്കാ. അയ്യോ അച്ഛൻ അമ്മയായതിന് എല്ലാത്തിനും കാരണം. അച്ഛാ ഒന്നും പറയണ്ട, ഞാൻ എല്ലാവരും കേട്ടോണ്ടിരിക്കും. പറയണ്ടെന്ന് മായയോട് അവളുടെ തുണി തന്നെ അലക്കാമെന്ന് ശ്രീദേവി പറഞ്ഞു. അതോടൊപ്പം ചെന്ന് ഊതി പഠിപ്പിച്ച് അമ്മ ഇവരോട് പറഞ്ഞു. മക്കളെ അവിടെ വഴിക്ക് വിട്ട വല്ല പ്രശ്നമുണ്ടോ? അല്ലാതെ അവരെ തമ്മിൽ കുത്തിത്തിരിപ്പിക്കാൻ നോക്കിയാലേ തറവാട് തലകുത്തതല്ല തകർന്ന് തരിപ്പണമാകും. എല്ലാരോടും കൂടി പറയുക, പരസ്പരം തമ്മിൽ തന്നെ കുടുംബം തുടയ്ക്കരുത്. ഇത്തിരി പഠിപ്പുണ്ടെന്നും നാലുകാൽ സമ്പാദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആരും അഹങ്കരിക്കണ്ട. ഇവിടെ ആരും അഹങ്കരിച്ചൊന്നുമില്ല, ന്യായം പറഞ്ഞേ ഉള്ളൂ. ന്യായം പറയാൻ ഇത് കോടതിയല്ല, കുടുംബമാണ്. ശ്രീദേവി നിനക്കിവിടെ എന്താ കാര്യം? അവളോട് ഇത്രയും പറഞ്ഞ പോരായിരുന്നു, കരണത്തിട്ട് രണ്ട് കൊടുക്കുക വേണ്ടത്. കഴിവിടണമാളെ ഒന്നു കളയിക്കാൻ. ഇവത്തേകളുടെയൊക്കെ ശമ്പളം വാങ്ങി പെട്ടി വെച്ച് പൂട്ടുന്നത് നിനക്ക് സഹിക്കത്തില്ല അല്ലേ? ഇനി മേലെ പിള്ളേരുടെ കാര്യത്തിലെങ്ങാ തലയിട്ടാൽ ചവിട്ടത്തിന്റെ എല്ലൊടുക്കും ഞാൻ. പോകത്ത്, ഇപ്പൊ പോവെന്ന് പറയും. രാത്രിയാകുമ്പോ കൊതു കടിക്കുന്നു, വാ വന്ന് പറയണേ. ചായ കുടിക്കണമെന്നും ദോശ തിന്നണമെന്നും ഒക്കെ തോന്നുമ്പോ മാത്രം കല്യാണിയമ്മേ ഓർക്കും. എന്നിട്ട് വന്ന് മൂക്കറ്റൻ തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. നടക്കത്തില്ല ഗോപാല, പച്ച മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണിയമ്മയുടെ നാല് ചീത്തവളി അങ്ങോട്ട് കേൾക്കുക, അതിന് പ്രത്യേക സുഖം തന്നെയാണ്. ദോശ ഉണ്ടോ? കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാന്ന്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു! ഇന്നത്തെ ഒരു ഒറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വെച്ചാലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടൂന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇത് ആരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ,
ഒരു ചായ എടുക്കട്ടെ? എടുത്തോളൂ, ഒന്ന് എനിക്കൂ. ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോ. കെട്ടിയോനെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിൽ ഇരിക്കുന്നത് കലയല്ല എന്നുണ്ടോ കല്യാണിയമ്മേ? രാജ കൊലയാ മിണ്ടാരിയത്. എങ്ങനെ ഉണ്ടാ കഥനെ, ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതി എന്ന് വന്നിട്ടുണ്ടെന്നാണ് ആശാരി. വെടി വലുതാണെങ്കിലേ നമുക്ക് വല്ലതും കിട്ടും. അതെങ്ങനെ, അമ്പലത്തിലെ പൊതുവെടിക്കാരനായിട്ടും തെക്കുംപുറത്തോട്ടല്ലേ കഥനയുടെ ചായവ്? നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കുംപുറത്തുകാരുടെയോ തെക്കുംപുറത്തുകാരുടെയോ ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. രണ്ടു കൊല്ലം നാട്ടുകാർ കാണുന്നു ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കമ്പക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ടോ? അടിക്കുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറി കൊടുക്കും കല്യാണം. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാർ തമ്മിൽ കടിപിടി കൊടുത്തേന് നിങ്ങക്ക് നാട്ടുകാർക്കെന്താ? ഞാൻ അഡ്വക്കേറ്റ് മാത്യു. ഇങ്ങോട്ട് പെട്ടെന്ന് എത്താൻ ഒരു ഫോൺ കോൾ കിട്ടിയിട്ട് വന്നതാ. എസ് ഐ അദ്ദേഹം ഇപ്പൊ വരും. സാർ അകത്തോട്ടിരിക്കണം. എസ് ഐയോ? വേണ്ട, ഞാനിവിടെ നിന്നോളാം. അകത്തോട്ടിരിക്കണം സാർ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? എനിക്ക് പെട്ടെന്ന് പോണം. വരണം സാർ. പാല് മുഴുവൻ കുടിക്കേ, ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ പോലീസിനെ വിളിക്കും. വായിന് വരലെടുക്ക. നാരായണൻ കുട്ടി, ഓഹോ, വണ്ടി ഇറങ്ങി കാല് കുത്തുമ്പോഴത്തേക്ക് നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ. പ്രശ്നോ? റെയിൽവേക്കാരുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടപ്പോ അവരെന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു. നീ എന്തെങ്കിലും ഒപ്പിക്കാതെ ഇതാ നോക്ക്, വെറും കപ്പലണ്ടി മിഠായിയാ. ഇതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് 11.50 രൂപ. പക്ഷെ തീവണ്ടിയിൽ എന്നോട് ഇതിന് 12 രൂപ വാങ്ങിയത്. സർവീസ് ചാർജ് ഈടാക്കിയതാവും. നാരായണൻ കുട്ടി, റെയിൽവേ മൊബൈൽ അല്ലേ? അത് മുടം തന്നെയായോ? പാക്കേജിംഗ് ആൻഡ് കമ്മോഡിറ്റീസ് ആക്ട്. എന്താ റെയിൽവേക്കും ബാധകല്ലേ? നീ പറ, ഇവനെയൊന്നും വെറുതെ വിട്ടൂടാ, കേസ് ചാർജ് ചെയ്യണം. എന്താ നീ ബാധിക്കില്ലേ? 12 രൂപയാണ് നീ കൊടുത്തത്, എന്താ തെളിവ്? ഞാൻ ബില്ല് വാങ്ങി. ആദ്യം ബില്ല് തരാൻ കൂട്ടാക്കിയില്ല. വിൽപ്പന നികുതി നിയമപ്രകാരം ഏതൊരു സാധനം വിൽക്കുമ്പോഴും 10 രൂപയിൽ കൂടുതലാണ് വിലയെങ്കിൽ നിർബന്ധമായും ബില്ല് തന്നിരിക്കണം എന്നാണ് നിയമമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണോ ബില്ല് തന്നത്? ഈ എന്റെ അടുത്ത് അവന്റെ കളി. കൊടുക്കും കൊടുക്കും കൊടുക്കും, കേസ് കൊടുക്കും ഉറപ്പാ. 50 പൈസക്ക് വേണ്ടി കേസ് കൊടുക്കണോ? മക്കളെ, 50 പൈസയുടെ വില നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. വെളിച്ചെണ്ണ ലിറ്ററിന് 28 രൂപ ഉണ്ടായിരുന്നപ്പോ 100 മില്ലിക്ക് 3 രൂപ വാങ്ങിയ കടക്കാരനോട് ബാക്കി 20 പൈസക്ക് വേണ്ടി എന്റെ അമ്മ തർക്കിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ 20 പൈസ കൊടുത്തൊരു തീപ്പെട്ടി കിട്ടും. ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കണം. ഈ നാട്ടിൽ ഉപഭോക്തൃ സംരക്ഷണ കോടതി എന്നൊന്നുണ്ടെന്ന് യോ മരകന്ന് അറിയട്ടെ. കടലമുട്ടായി നിൽക്കുന്ന പയ്യനോടാ നിന്റെ ഈ വാശി. റെയിൽവേ ജനറൽ സൂപ്പർവൈസറുടെയും കാറ്ററിംഗ് സൂപ്പർവൈസറുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് വിൽപ്പന. അമിത വില ഈടാക്കുന്നതിനെതിരെ റെയിൽവേക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും ഉറപ്പാ. പിന്നെ ഏത് വകുപ്പിലാണ് ഇവന്മാർ എന്നെ പിടിച്ച് ഇതിനകത്തിട്ടെന്നുള്ളത് എനിക്കും അറിയാം. ക്രിമിനൽ നടപടി നിയമത്തിൽ 57 വകുപ്പ് പ്രകാരം കുറ്റം ചെയ്തയാളെ 24 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വെക്കാം. വക്കാലത്തുകാരാണ് കുട്ടിക്ക് അതറിയില്ലെന്നുണ്ടോ? ഇരിക്കൂ മാത്യു. നീ ആ ജാമ്യത്തിനുള്ള അപേക്ഷ കൊടുക്ക. മാത്യു നേരുപറമ്പിൽ എന്റെ അഡ്വക്കേറ്റാ. ആ ചാർജ് ഷീറ്റ്. വക്കാലത്ത് നാരായണൻ കുട്ടിക്ക് ജാമ്യത്തിന്റെ ആവശ്യമില്ല. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനും ഉണ്ടാകുമായിരുന്നില്ല. സോറി, മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം. ഓർമ്മയുണ്ടോ പണ്ട് ഒറ്റപ്പാല റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിച്ച ഒരു ദാക്ഷായണിയമ്മയെ? ദാക്ഷായണിയമ്മ ടീച്ചറ്? ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഓടയില് പൊട്ടിയ സ്ലാബിൽ കുടുങ്ങി കാലൊക്കെ നഷ്ടപ്പെട്ട? അതെ, അവര് തന്നെ. എന്റെ അമ്മയാ. നാരായണൻകുട്ടി കേസ് കൊടുത്തോണ്ട് മാത്രമാ നഷ്ടപരിഹാരം കിട്ടിയത്. അത് മറക്കാൻ മാത്രം ഞാനൊരു പോലീസുകാരനായിട്ടില്ല. നാരായണൻകുട്ടിയുടെ സ്കൂട്ടർ ബ്രേക്ക് മാനിൽ നിന്ന് ഇറക്കി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട്. ഇതാക്കി. താങ്ക് യു സാർ. വാ.